ഈ ഒരു പരിപാടി വെച്ചിട്ട് അതിന്റെ അവസാനം പറയാൻ എന്താ പറയുന്നത് കേട്ടോ കേരള നദൂത്തുൽ മുജാഹിദ് എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിനത്തിൽ കൊണ്ടുവന്ന ചാർജ് ഷീറ്റ് തിരിച്ചടിക്കുന്നത് നോക്കൂ നിങ്ങൾ രണ്ട് വിചിന്തനം ഞാൻ കളിക്കാം രണ്ട് രണ്ട് വിചിന്തനം ഒന്ന് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മറ്റൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഏഴ് പറഞ്ഞത് ബുദ്ധിയും ഭഗതിരവുമുള്ളവർ പറയുകയില്ല പതിമൂന്ന് പറഞ്ഞു ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ അവിടെയാണ് എല്ലാ പ്രശ്നവും വന്നത് ഇതാണ് നെല്ലുകുത്ത് കൊണ്ട്

ഇത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് സാധുക്കൾ പോയത് അങ്ങനെയാണെങ്കിൽ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് എഴുതുന്നത് മാറ്റാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആണോ രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദാ എഴുതി കൊടുക്കുന്നത് എന്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായ അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അപ്പൊ ഈ പൊളിച്ചോ നിങ്ങള് നിങ്ങൾ പൊളിച്ചോ ഈ പാവപ്പെട്ട ഈ സാധുക്കളുടെ മുന്നിൽ രണ്ട് വിചിന്തന ഇങ്ങനെ കാണിച്ചിട്ട് ഒന്നിൽ ഭൗതികം എന്ന് പറയുന്ന അഭൗതിക അഭൗതികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആ വാചകം നിരവധി ഇടങ്ങളിൽ കാണിച്ചു വരാം അഭൗതികം രണ്ട് രൂപത്തിൽ രണ്ടർത്ഥത്തിൽ പ്രയോഗിച്ചത് ഭൗതികം അഭൗതികം എന്ന വാക്ക് അത് മലയാള വാക്കാണ് ആപേക്ഷികമായി ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന വാക്ക് അഭൗതികം എന്ന വാക്ക് ആപേക്ഷികമായി ഉപയോഗിക്കുന്നതാണ് ജിന്നിന്റെ ലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ജിന്നിന്റെ ഇടപെടൽ ഒരു ജിന്നിന്റെ പ്രവർത്തനം അത് ജിന്നിന്റെ ലോകത്ത് ജിന്നിന് ജിന്നിന് പറയാ ജിന്നിന്റെ ലോകത്ത് ജിന്നിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് അത് ജിന്നിന്റെ ഭൗതികം അത് മലക്കിന്റെ ലോകത്തേക്ക് വന്നാലോ മലക്കിന്റെ ലോകത്തേക്ക് അത് വിശദീകരിക്കുമ്പോഴോ ഒരു മലക്കിന്റെ പ്രവർത്തനം മലക്കിന്റെ ലോകത്ത് അത് മലക്കിന് ഭൗതികം ഇത് വിശദീകരിച്ച് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കും

ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي രായ പണ്ഡിതന്മാരെ നേതാക്കളെ സ്നേഹസമ്പന്നരായ ശ്രോതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കേരളം കണ്ട പ്രൗഢമായ ഒരു മഹാസമ്മേളനത്തിനു ശേഷം വിശ്രമത്തിലേക്ക് കണ്ടുപോകാതെ മുജാഹിദ് കേരളം മറ്റൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് തവഹീദിൻ്റെ പാതയിൽ സുന്നത്തിൻ്റെ കരുത്തിൽ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ പ്രൗഢമായി പോരാടാൻ ഉറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആരോഗ്യവും സമയവും സമ്പത്തും ചെലവഴിക്കാൻ ഉറപ്പിച്ച ഒരു പുരുഷാരത്തിൻ്റെ മുന്നിലാണ് അഭിമാനത്തോടെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് മുജാഹിദ പ്രസ്ഥാനം കേരളത്തിൽ നിർവഹിച്ച ഒരു വലിയ ദൗത്യമുണ്ട് ഈ പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന അഭിമാനത്തോടെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന വലിയ ദൗത്യമുണ്ട് അതിനെ അതിജയിക്കാനോ അതിനെ പരാജയപ്പെടുത്തുവാനോ അതിനെ ഇല്ലാതാക്കുവാനോ കരുത്തുള്ള ഒരു സംവിധാനവും നാളിതുവരെ അള്ളാഹുവിൻ്റെ തോഫേക്കുകൊണ്ട് മലയാള മണ്ണിൽ ഉണ്ടായിട്ടില്ല എന്നു പറയുമ്പോൾ അത് നമ്മുടെ ആരുടെയും സവിശേഷത കൊണ്ടല്ല നേരെ മുറിച്ച് ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ആദർശം അള്ളാഹുവിൻ്റെ വഹയിലൂടെ പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ച ആദർശമാണ് എന്നതുകൊണ്ട് മാത്രമാണ് ആ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മുടെ മുൻഗാമികളായ ആളുകൾ രംഗത്തു വരുമ്പോൾ മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല പ്രവാചകൻ ഓർമ്മിപ്പിച്ച വലിയൊരു ദൗത്യം നിർവഹിക്കുക എന്ന ഒരു ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ നേതാക്കളും പണ്ഡിതന്മാരുമൊക്കെ ഈ ഗോതയിലേക്ക് ഇറങ്ങിത്തിരിച്ചത് തിരിച്ചത് റസൂൽ അലഹി വസ്ല്ലമ നൂറ്റാണ്ട് പതിനാല് മുമ്പ് നമ്മോട് പറഞ്ഞ വാചകം കാലാന്തരേണ വിശുദ്ധ വിശുദ്ധദീനിൻ്റെ സുന്ദരമായ ആദർശങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന സരണിയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ തന്നെ പല ആളുകളും വരുന്ന നേരത്ത് ഫമൻ ജാഹദഹും അവരോട് കരങ്ങൾ കൊണ്ട് ജിഹാദ് ചെയ്യുന്നവരാരോ അവനാണ് മക്മിൻ കരങ്ങൾ കൊണ്ട് ജിഹാദ് ചെയ്യാൻ കഴിയുന്ന കഴിയുന്നൊരു സാഹചര്യമാണ് നമുക്കുള്ളതെങ്കിൽ ഒരു ഭരണകൂടവും ഭരണ സംവിധാനവുമാണ് നമുക്കുള്ളതെങ്കിൽ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു തന്നെ വിദഗ്ധുകൾക്കെതിരെ ചുരുക്കുകൾക്കെതിരെ സംസാരിക്കണം എന്നുള്ളതാണ് ദീനൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് അവർ കൈകൊണ്ട് ജിഹാദ് ചെയ്യട്ടെ എന്ന ആ പ്രയോഗത്തിന് വ്യാഖ്യാനമെഴുതിയപ്പോൾ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചത് അതിൽ സുൽത്താനി വനുവാബിഹി അധികാരമുള്ള നിയമം മൂലം കാര്യങ്ങളെ നടപ്പാക്കാൻ കഴിയുന്ന ആളുകൾക്കുള്ളതാണ് എന്ന് ചില ആളുകൾ വ്യാഖ്യാനിച്ചത് ഇനി അത്തരം ഒരു സാഹചര്യമില്ലെങ്കിൽ നാവുകൊണ്ട് അത്തരം സംഗതികൾക്കെതിരെ ജിഹാദ് ചെയ്യുന്നവനാരോ അവനാണ് മ്മ്മിൻ അതിനും കഴിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവനാരോ അവനാണ് വിജാത്തുകളും നാട്ടിലിങ്ങനെ അലയടിക്കുന്നത് കാണുമ്പോൾ മാനസികമായ ഒരു പ്രയാസം പോലും അതിനോടൊരുത്തിന് തോന്നുന്നില്ലെങ്കിൽ അവന് ഈമാനില്ലെന്ന് ഈ മാനിന്റെ അംശം അവന്റെ കൽവിലില്ലെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമ്മ വിശദീകരിച്ചത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പഠിപ്പിച്ച സുന്ദരമായ ആശയങ്ങൾക്ക് എതിരായി ബദലായി ഇസ്ലാമിക വിരുദ്ധമായ പല സംഗതികളും നമ്മുടെ സമൂഹത്തിലേക്ക് പല ആളുകളും കടത്തിക്കൊണ്ടുവന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദുആ ചെയ്യുക എന്ന അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന ഏറ്റവും അപകടകരമായ വാദമാണ് നിങ്ങൾ മനസ്സിലാക്കണം ദുആ ചെയ്യാമെന്ന വാദം അത് കേവലം നാവുകളിൽ നിന്ന് കാതുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക മാത്രമല്ല അതിനും പുറമെ അത് എഴുതി വരമൊഴിയാക്കി അത് ഒരു വലിയ സിദ്ധാന്തം പോലെ സമൂഹത്തിനിടയിൽ പഠിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുവേണ്ടി മാലക്കിത്താബുകൾ എഴുതി കിതാബുകൾ എഴുതി എന്നിട്ട് അതിലൂടെ പറയുന്നത് എന്താ എന്നും ദീനത്തിൽ അവരെ വിളിച്ചിരുന്നെങ്കിൽ അപ്പോഴേ തന്നെ കിട്ടാതെ എന്തു പ്രയാസം ജീവിതത്തിൽ സംഭവിച്ചാലും അതിൽ വലിയ പ്രയാസങ്ങളിലൊന്നായ വലിയ വലിയ മാറാരോഗങ്ങൾ ഒരാൾക്ക് ബാധിച്ചാൽ പോലും അവർ ദ്വാ ചെയ്യണം ആരോട് വലിയ രോഗം പിടിപെട്ടു പോയ മഹാനായ അയൂബ അലഹുലാം മാലിക്കുൽ ായ റബ്ബിനോട് പ്രാർത്ഥിച്ചതുപോലെയല്ലാഹുവേ സാധുവായി എനിക്ക് ബാധിച്ചു പോയി അതുകൊണ്ട് നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ എന്ന് രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കഴിച്ചു കഴിച്ചുകൂട്ടിയ അയ്യൂബ് അലിഹിസ് വസ്സലാമിന്റെ മാതൃകയല്ല മാർഗമല്ല നേരെ മറിച്ച് മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസലമയുടെ ഉമ്മത്തായി ജീവിക്കുന്നു എന്ന് വാദിക്കുകയും അതിനുശേഷം ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും മാറാരോഗങ്ങളിലും ശമനം കിട്ടുവാനും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാനും അവരെ വിളിച്ചെങ്കിൽ അതേ ബദറിന്റെ രണഭൂമിയിൽ അള്ളാഹുവിന്റെ തൗഹീദിന് വേണ്ടി പടവെട്ടിയ ബദരീങ്ങൾ വിളിച്ചു ആ ചെയ്താൽ അപ്പോഴേ തന്നെ കിട്ടാതെ തന്നെ അവന്റെ രോഗം മാറി പോകാതെ അങ്ങനെയല്ലാതെ ലോകത്തൊരു അനുഭവവും ഇന്നു വരെ ഉണ്ടായിട്ടില്ല എന്ന് പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം മുസ്ലിം സമൂഹത്തിനിടയിൽ ഉണ്ടായി അതുമാത്രമല്ല അള്ളാഹുവിന് പകരം പടച്ചിറപ്പിന് പകരം ജനഹൃദയങ്ങളിൽ മനുഷ്യരെ സ്ഥാപിക്കുന്ന അവസ്ഥയുണ്ടായി അള്ളാഹുവിന് കൊടുക്കേണ്ട വിവാദത്തുകൾ അമ്പിയാവുലിയാക്കന്മാർക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അതിന്റെ ഭാഗമായി അള്ളയല്ലാത്തവരെ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ അത്തരം കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല ലോകത്തിന്റെ ഏത് കോണിൽ ജീവിച്ചാലും എവിടെയായിരുന്നാലും അവിടെ വെച്ചെല്ലാം എന്ത് പ്രയാസമുണ്ടായാലും വല്ല തീന്നും എന്നെ വൈകൂടാ ചെയ്യും വീളിപ്പോർക്ക് ലോകത്തിന്റെ ഏത് കോണിൽ വെച്ചുകൊണ്ട് എന്ത് പ്രയാസമുണ്ടായാലും എന്നെ വിളിച്ചുകൊണ്ട് തേടിയാൽ അവന്റെ ഏതാവശ്യമാണെങ്കിലും സടൻ ഞാൻ അവൻ ഉത്തരം നൽകുമെന്ന് ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പാടിയും പറഞ്ഞും സമൂഹ മധ്യത്തിൽ അള്ളാഹുവല്ലാത്തവരോടുള്ള തേട്ടത്തെ അരക്കെട്ടുറപ്പിക്കുവാൻ വേണ്ടി പണിയെടുത്ത സാഹചര്യത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ നേതാക്കൾ അടിസ്ഥാനപരമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന മനുഷ്യരെ തന്നെ വിളിച്ചുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി മാറ് നിങ്ങൾ അള്ളാഹുവിനേക്ക് മാത്രം തിരിയുന്നവരായി മാറ് കാരണം അള്ളാഹുവിനോട് തേടാൻ റബ്ബിന്റെ കൽപ്പനയാണ് അവനോട് മാത്രമാണ് തേടേണ്ടത് എന്ന് അള്ളാഹു അവന്റെ കലാമിലൂടെ പഠിപ്പിച്ചതാണ് എന്ന് മാത്രമല്ല തന്റെ റബ്ബിന് ഒരു ദാസൻ പരിചയപ്പെടുന്ന ഘട്ടത്തിൽ പോലും അല്ലെങ്കിൽ ആ പരിചയപ്പെടുന്ന സാഹചര്യത്തിൽ പോലും റബ്ബിനെ സംബന്ധിച്ച് അവൻ മനസ്സിലാക്കിയിരിക്കേണ്ട ആശയമായി ഖുർആൻ പറഞ്ഞത് ഓ നബിയെ എൻ്റെ ദാസൻ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഞാൻ സമീപസ്ഥനാണ് എന്നാണ് എന്റെ അള്ളാഹു അവിടെ പ്രയോഗിച്ചിട്ടില്ല താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അള്ളാഹു അവിടെ പ്രയോഗിച്ചിട്ടില്ല കുൽ ഒഴിവാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഫക്കുൽ എന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഖരീബ് ഞാൻ സമീപസ്ഥനാണ് എന്തെവിടെ കൊല്ലൊഴിവാക്കിയത് എന്ന് ഉലമാ ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ആയതുകൊണ്ടാണ് കാരണം റബ്ബിനോട് എന്ന് പറയുമ്പോൾ അള്ളാഹിബനോട് നടത്തുന്ന ദ്വാ ഇൽ ഒരു ഇടയാളന്റെ ഒരു വാസുതയുടെ ആവശ്യമില്ല അതുകൊണ്ട് എന്നോ കുൽ എന്നോ പറയാതെ എന്ന് ഖുർആൻ പ്രയോഗിച്ചു എന്ന് പണ്ഡിത ലോകം നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് റബ്ബ് ഖരീബാണ് അള്ളാഹു സമീപസ്ഥനാണ് ഏതൊരു മനുഷ്യന്റെയും മനസ്സറിയാൻ അവന്റെ വിഷമം അറിയാൻ അവന്റെ പ്രയാസം അറിയാൻ അവന്റെ ഘട്ടത അറിയാൻ അവന്റെ ഭാവി അറിയാൻ മാത്രമല്ല അവന് ആവശ്യമായത് ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ അറിഞ്ഞുകൊണ്ട് നൽകാൻ കഴിയുന്ന ശക്തി അത് റബ്ബു മാത്രമാണ് എന്ന് അടിസ്ഥാനപരമായ പാഠം ഈ സമൂഹത്തിന് ചൊല്ലിപ്പിടിപ്പിച്ചിട്ട് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞു ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട റബ്ബിന്റെ വാതില് മുട്ടണം മടിക്കണ്ട തുറക്കുന്നതാണത് സോതരാവിധിയുള്ളതാ കുർആാലിലായി നമ്മോട് പ്രഖ്യാപിച്ചതാ ഇത് ഈ സമൂഹത്തിന് കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തപ്പോ അതിന് ബദലായി ഇവിടെ രൂപപ്പെട്ടു വന്ന ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമീക തുലുലമ എന്ന സംഘടന അപ്പൊ നമുക്കറിയാം പ്രസ്ഥാനം ഇവിടെ വളരെ ശക്തമായി പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇറങ്ങി മാസങ്ങളോളം തെരുവുകളിൽ തൗഹീദിന്റെ ശബ്ദം എത്തിച്ചു കൊടുത്തു ദവയുടെ വളരെ ശക്തമായ ഇടപെടലിൽ നടത്തി അവസാനം അത് കോഴിക്കോടിന് മഹാസമ്മേളനമായി രൂപാന്തരപ്പെട്ടതിനു ശേഷം ഇളകി വന്നത് പലപ്പോഴും ആരാ സമസ്തക്കാരാണ് ഇളകി വന്നത് അവര് പല ഭാഗത്തും വളരെ വലിയ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി മുജാഹിദ് പ്രസ്ഥാനത്തെ ഇതാ ഈ സമൂഹത്തിൽ തന്നെ പറ്റാത്തതാണ് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിപ്പോയി പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി നമുക്കറിയാം നമ്മുടെ സമ്മേളനം നടക്കുമ്പോൾ പല സംഗതികളും ഇവിടെ വിവാദമായെങ്കിൽ അക്കൂട്ടത്തിൽ വിവാദമാകേണ്ടിയിരുന്ന ഒന്നാണ് സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ടി പി അബ്ദുള്ള ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ സമാപന സമ്മേളനത്തിലെ പ്രസംഗം അതിൽ അദ്ദേഹം വളരെ ശക്തമായി ഒരു കാര്യമുണ്ട് ഇവിടെ ഒരു വിഭാഗം ആളുകൾ അതേ രണ്ടക്ഷരങ്ങളിലേക്ക് അവന്റെ ഈമാൻ ചുരുക്കിയിരിക്കുന്നു ആ രണ്ടക്ഷരമേതാ സി എം എന്ന രണ്ടക്ഷരത്തിലേക്കാണ് അത് ചുരുക്കിയത് സി എം അടവൂരിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് വളരെ അപകടകരമായ വാദമാണ് സി എം മടവൂരിനെ സംബന്ധിച്ചിവിടെ ഈ ആളുകൾ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും കൊണ്ടു നടക്കുന്നത് അവർ ഇത് അള്ളാഹുവിന് പകരം ഈ സി എമ്മിനെ സ്ഥാപിച്ചുകൊണ്ടുള്ള ചിന്തകളും അതുപോലെ അത്തരത്തിലുള്ള പ്രസ്താവനകളും നടത്തുന്നു എന്ന് വളരെ ശക്തമായി ടി പി അബ്ദുള്ള കോയമി പറഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ രണ്ട് സമസ്തക്കാർ രണ്ടും ബ്രിട്ടീഷ് ഉൽപ്പന്നാണ് ബ്രിട്ടീഷുകാരൻ കാതിയാനികൾ ഉണ്ടാക്കിയതുപോലെ കേരളത്തിന്റെ മണ്ണിൽ കേരള മുസ്ലിം ഐക്യ ഐക്യസംഘം രൂപപ്പെട്ടുവന്ന് ശക്തമായ ബ്രിട്ടീഷിനെതിരെയുള്ള പോരാട്ടം നടത്തിയപ്പോ മുസ്ലിം ഉമ്മത്തിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി രൂപപ്പെടുത്തിയതാണ് ഈ സമസ്ത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി വന്ന ഐക്യ സംഘത്തെയും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള ഈ രംഗത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരെയും പ്രതിരോധിക്കുവാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ ചെല്ലും ചെലവും കൊണ്ടുവന്ന സംഘടനയാണ് സമസ്ത കേരള ചരിത്രം അത് വേറെ വിശദീകരിക്കേണ്ടതാണ് ഈശ നമുക്ക് ആ രൂപത്തിൽ പിന്നീട് വിശദീകരിക്കാം അപ്പൊ ഈ രൂപത്തിൽ ഉടലെടുത്ത് വന്ന സമസ്ത എന്ന് പറയുന്ന സംഘടന സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ പരിപാടി വെക്കുമ്പോൾ ടി പി പറഞ്ഞ വാദ വാചകമല്ലേ വിവാദമാക്കേണ്ടത് ടി പി പറഞ്ഞ വാചകത്തിന് മറുപടിയല്ലേ പറയേണ്ടത് എന്നാൽ ഇവിടെ സംഭവിച്ചെന്ന രണ്ട് സമസ്തക്കാരും മടവൂരിനെ തൊട്ടില്ല പാവം സി എം മടവൂരിനെ സംരക്ഷിക്കാൻ ആരും തയ്യാറായില്ല എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ് എന്തുകൊണ്ടാണ് ഇരു സമസ്തക്കാരും ടി പി വളരെയധികം ആധികാരികമായി പറഞ്ഞ ആ കാര്യത്തെക്കുറിച്ച് മറുപടി പറയാൻ തയ്യാറാകാതെ പോയി കാരണം ഇന്ന് രണ്ട് സമസ്തക്കാർക്കും തലവേദനയായി മാറിയിരിക്കുന്നു സുയമ്മട ഊർ അത് ചെറിയ കാര്യമല്ല അത് ശ്രദ്ധിക്കേണ്ടവരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഈ പ്രവർത്തനങ്ങളും നമ്മുടെ ഈ പ്രബോധനങ്ങളും യഥാർത്ഥത്തിൽ അത് എഫക്റ്റ് ചെയ്യുന്നത് കേരളത്തിലെ സാധാരണക്കാർക്ക് മാത്രമല്ല നേരെ മറിച്ച് സമസ്തയുടെ ഔദ്യോഗിക മേഖലകളിൽ വിഹരിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ പോലും തൗഹീദിന്റെ ഈ ശബ്ദം നിരന്തരമായി അവർ കേൾക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ ഉള്ളകങ്ങളിൽ മാറ്റം വരുന്നു എന്നുള്ളത് നാം സന്തോഷത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് ഈ അടുത്ത സമയത്ത് സുഖമില്ലാതായി നമ്മളെല്ലാം കണ്ടു നമ്മളെല്ലാം ദു ചെയ്തു അള്ളാഹു അദ്ദേഹത്തിന് ശിഫാവും ഹിതായത്വം നൽകണേന്ന് കാര്യം നമുക്ക് ഒരാളും മോശമായി പോകണമെന്ന് ആഗ്രഹമില്ല അള്ളാഹുവി അദ്ദേഹത്തിന് ഹിതായത്വം നൽകണം ശമനവും നൽകണം ഇവർ ഈ കമസ്തക്കാലം പറഞ്ഞ് മൂപ്പര് തെജാലാണ് എന്ന് വേറൊരാൾ പ്രസംഗിച്ചു ഒരു കുട്ടിയാസൻ താരിമിയും മറ്റും പ്രസംഗിച്ചു നമുക്ക് അതുപോലെ ഒന്നും പ്രസംഗിക്കാൻ കഴിയില്ലല്ലോ അപ്പം ഏതായിരുന്നാലും ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സുഖമില്ലാതായി പിന്നീട് അദ്ദേഹം എഴുന്നേറ്റ് വന്നു എഴുന്നേറ്റ് വന്നിട്ട് അദ്ദേഹത്തിന്റെ പുതിയ നമ്മുടെ മുടി സമ്പാദനത്തിലൂടെ അദ്ദേഹം മുടി വിതരണത്തിലൂടെയും മുടി മുടിക്കച്ചവടത്തിലൂടെയും സമ്പാദിച്ച ഫണ്ട് കൊണ്ട് അദ്ദേഹം കെട്ടികുർത്തിയ അദ്ദേഹത്തിന്റെ മണിമാളികയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി എന്തായിരുന്നു ആ പ്രസംഗത്തിൽ ആധികാരികമായി രണ്ട് പ്രസംഗങ്ങൾ അദ്ദേഹം പറഞ്ഞത് അതിന്റെ കാമ്പായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ആ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം സൂചിപ്പിച്ച വാചകങ്ങൾ വളരെ ഗൗരവത്തോടെ വേണം നമ്മൾ മനസ്സിലാക്കാൻ കേൾക്കാൻ എന്ത് അദ്ദേഹം പറഞ്ഞത് ഒരു പുതിയ പ്രസ്ഥാനം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിലും പുതിയ ഒരു പ്രസ്ഥാനം ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു സമസ്തയിൽ ആ പുതിയ പ്രസ്ഥാനം പറയുന്നത് എന്താ അദ്ദേഹം ഒരു വാചകം പറയാൻ തുടങ്ങിയിട്ട് അദ്ദേഹം കുറച്ച് നേരം ആലോചിച്ചിട്ടാണ് ആ വാചകം പറയുന്നത് എങ്ങനെയത് പറയേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്താണ് കുറച്ച് ടൈം എടുത്ത് നമുക്കിടയിൽ ഒരു പുതിയ പ്രസ്ഥാനം രൂപപ്പെട്ടു ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അല്ല ഇല്ലാത്തവരോട് നടത്താൻ ശിർക്കല്ല പക്ഷെ അത് വേണ്ട നമ്മളത് ചെയ്യണ്ട സംഗതി ശിർക്ക എന്ന് പറയണ്ട നമ്മുടെ നാട്ടിലെ ഇപ്പൊ നേരത്തെ വിശേഷിപ്പിച്ച വിഷ്ടം വിഭാഗം പറയുന്നത് പോലെ ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല പക്ഷെ നമുക്ക് ചെയ്യണ്ട എന്നതുപോലെ മരിച്ചു പെൺമറിഞ്ഞു പോയ ഔലിയാക്കൽ മഹത്തുക്കൾ അവരോട് സഹായം തേടുന്ന ശിർക്കല്ല പക്ഷേ നമുക്കത് വേണ്ട എന്ന് പറയുന്ന ഒരു സംഘം പുതുതായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കണം അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംസാരിക്കാൻ പോലും പ്രയാസമായ ഒരു സാഹചര്യമാണ് എന്നിട്ട് പോലും തന്റെ മുന്നിൽ സഖാഫി കൂട്ടങ്ങളെ വിളിച്ചിരുത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സമസ്തയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട മേഖലകളിൽ ഇരുന്നുകൊണ്ട് ഇസ്തി എന്നുള്ളത് ഒരു രണ്ടാം തരം ഏർപ്പാടാണ് എന്ന് ചിന്തിക്കുകയും അത് പറയുകയും അത് പ്രസ്താവിക്കുകയും ചെയ്യുന്ന ഒരു സംഘമാളുകൾ രൂപപ്പെട്ടു എന്ന് മാത്രമല്ല ആ സംഘം രൂപപ്പെട്ടത് കുറ്റിയാടി സിറാജുൽ ഹുദയിൽ പേരോട് അബ്ദുൽ അബ്ദുറഹ്മാൻ സഖാഫിയുടെ സ്ഥാപനത്തിൽ നിന്നാണ് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ നിഷേധിക്കട്ടെ വളരെ സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനിപ്പോ എല്ലാത്തിലേക്കും ഇടപെടുന്നില്ല ഏതായിരുന്നാലും ഏതായിരുന്നാലുംഹിത പ്രസ്ഥാനം ആത്മീയ ചൂഷണങ്ങൾക്കെതിരെ തൗഹീദി മുന്നേറ്റം എന്ന ഈ ക്യാമ്പയിൻ അതിന് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ ആധികാരികമായി പറയുന്നു ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് പേരോടൻ സഖാഫിയുടെ സിറാജുൽ ഹുദയുടെ അകത്തലങ്ങളിൽ നിന്നാണ് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ കഴിയുന്ന അതങ്ങനെയല്ലെന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ആളുകൾ എ പി സംസ്ഥയിലുണ്ടോ കാന്തപുരം സംസ്ഥയിലുണ്ടോ എങ്കിൽ അടുത്ത മറുപടി അങ്ങോട്ട് വരും നമ്മളെടുത്ത പണി അധ്വാനം ആ അധ്വാനത്തിന്റെ പ്രതിഫലനമാണ് നമ്മുടെ എതിരാളികളിൽ പോലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തൗഹീദിന്റെ മുന്നിൽ തോറ്റേ പറ്റൂ എത്ര വലിയ കൊമ്പൻ ശക്തികളാണെങ്കിലും വഹിയന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിന്റെ മുന്നിൽ അമ്പിയാക്കളുടെ അധരങ്ങളിലൂടെ സുബ്ഹാനഹു വ തആല കേൾപ്പിച്ച തൗഹീദാകുന്ന മധുരമാർന്ന ഏറ്റവും സുന്ദരമായ പ്രൗഢമായ വിശ്വസ്ഥരമായ ആകാശഭൂമണ്ഡലങ്ങൾ അതിജയിക്കുന്ന മഹത്തായി ആദർശത്തിന്റെ മുന്നിൽ പഞ്ചമുച്ചമടക്കി നിന്നേ പറ്റൂ ലോകത്തുള്ള ഏതെല്ലാം ഇതര പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും അത് മുഴുവനും അതിൻ്റെ വ്യക്തമായ ഒരു ദാഹരണമാണത് എന്ന് മാത്രമല്ല ഇപ്പൊ നോക്കൂ ഈ കൊറോണ കാലത്ത് കള്ളക്കറാമത്തുകളുടെ വേലിയേറ്റമായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് കറാമത്വകഥകൾ കെട്ടിപ്പടുത്ത് അതിന് ഒരു തരത്തിലുമുള്ള യാതൊരുവിധ സെൻസർ ബോർഡും ഇല്ലാതെ അതിങ്ങനെ അടിഞ്ഞാടുന്നൊരു സമയമായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു മുനീർ ബാ കവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ നടത്തിയ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നതാരാ രംഗത്ത് വന്നത് അമ്പലക്കടവിയാണ് നിങ്ങൾ മനസ്സിലാക്കണം അത് ചെറിയ ഒരു കാര്യമല്ല ചെറിയ ഒരു കാര്യമല്ല അതിന് അഭിനന്ദനം അമ്പലക്കടവിന് പറയേണ്ടതുമില്ല അത്ര ആയിട്ടില്ല ചില ആളുകൾ അഭിനന്ദനം അമ്പലക്കടവിന് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാൾ അങ്ങനെ അഭിനന്ദനം പറയാനൊന്നും അമ്പലക്കടവ് വന്നുകൊണ്ട് മുനീർ അദ്ദേഹം കേട്ടോളൂ സഹോദരങ്ങളെ ഇന്ത്യയിൽ എല്ലാ മതവിഭാഗത്തിനും ഇഷ്ടമുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ദുരുപയോഗം ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളിൽപ്പെട്ട മത പണ്ഡിത വേഷധാരികൾ ഇസ്ലാമിനെ വികൃതമാക്കി ചിത്രീകരിക്കുന്ന ദുഷ്പ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെ ഖേദകരമാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു മൗലവി പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ എത്ര ഭീകരമായ പ്രശ്നമാണ് പറയുന്നത് അത് പറയുകയാണ് വളവന്നൂർ ബാഫക്കെ എത്തിഞ്ഞാതിൻ്റെ അടുത്ത് മുന്നൂറിൽ പരം ഏക്കറയുള്ള പ്രവശാലമായ പാടമുണ്ട് ആ പാടം മുഴുവൻ കത്തിപ്പോയി അതിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ടായിരുന്നു ചെറിയ വീട് ആ വീട് മാത്രം കത്തിയില്ല കത്താത്ത എന്ത് ഈ കാടവിടെ വെച്ചത് കൊണ്ടാ ഈ കാട് നൂറ് രൂപയാണ് എല്ലാവരും വാങ്ങിക്കോയെന്ന് നോക്കൂ നിങ്ങൾ അദ്ദേഹം പറയുന്നത് അവിടെ ഞാൻ വാദനമായപ്പോ ഞമ്മളെ പത്ത് എൺപതോളം കോപ്പി എല്ലാരും വാങ്ങി ഇബ്രാഹിമിന്റെ വീട് വയലിലാ ആ ചങ്ങന്റെ വീട്ടിലും കൊണ്ടു കൊട്ടം വേനൽക്കാലത്ത് റഹ്മാൻ റബ്ബെ തീപ്പിടുത്താണ്ട് പൊടിച്ചിട്ട് മുന്നൂറ്റി അമ്പത് ഏക്കറ വയലും മുഴുവൻ നെല്ലും കത്തി ഫയർഫൈസ് നാലും വന്നിട്ട് തീ തീക്കെടുത്ത് കെടുന്നില്ല ഇബ്രാഹിം പേരി അഞ്ചന്റെ പേരിൽ നടുവിലുണ്ട് ഡാർപ്പായ പോലും കത്തിയില്ല അരി പോലീസുകാരെ തിരുവുരത്തെ പോലീസുകാരെ ചോദിച്ചു എന്തുകൊണ്ടും വീടിന്റെ ഡാർപ്പായ പോലും കത്തിയില്ലല്ലോ

അങ്ങനെ പാടം അവിടെ ഇല്ല ഇനി അങ്ങനെ പാടമുണ്ടെങ്കിൽ ആ പാടത്തിൽ അങ്ങനെ കത്താന്ന മൊത്തം തീ കത്തിപ്പോയി പാടല്ല കത്തുന്നത് പാടത്ത് വയലിൽ നെയ്യ് നെല്ലാണ് ഉണ്ടാകുക മുന്നൂറ്റൻപത് ഏക്കറിലെ നെല്ലും കത്തിപ്പോകാറൊരു മഹാസംഭവല്ലേ ആ നെല്ല് തന്ന പെട്രോൾ ഒഴിച്ചിട്ടുണ്ടോ മൊത്തം കത്തി എന്ന് ഇദ്ദേഹം പറയുന്നു ആ കത്തിയതിന് ഒരു സാക്ഷി രണ്ട് സാക്ഷി വേണ്ട ഒരു സാക്ഷി ഇയാൾക്ക് ഹാജരാക്കാൻ സാധിക്കുമോ സാധിക്കില്ല തീർച്ച വീട് കത്തിയില്ലെന്ന് പറയുന്നു കണ്ടോ ഇത് പറയാൻ അമ്പലക്കടവ് രംഗത്ത് വന്നപ്പോ നിങ്ങൾ മനസ്സിലാക്കണ വലിയൊരു തമാശയുണ്ട് കഴിഞ്ഞ ദിവസം മുനീർ ബാക്കി അമ്പലക്കടവിനെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് നേരിട്ട് വിളിച്ചു വിളിച്ചപ്പോൾ മൂപ്പറ ഫോൺ കിട്ടണില്ല അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഓ അമ്പലക്കടവേ നിങ്ങൾക്ക് എന്നെ വിമർശിക്കണമെങ്കിൽ അത് വിമർശിക്കാം പക്ഷേ എങ്ങനെ എന്നെ വിമർശിക്കൂ നമ്മുടെ അക്കീ തന്നെ പൊളിഞ്ഞിലെ കാരണം നമ്മളല്ലേ ഈ സമൂഹത്തിന് പഠിപ്പിച്ചത് അസ്മാ ഉൽ ബദറിന്റെ പേരെഴുതി വെച്ചാൽ ആ പരൊക്കെ തീപിടിക്കില്ലെന്ന് നമ്മളല്ല പഠിപ്പിച്ചത് നിങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയോ ഇന്ന് നമുക്ക് ആ ശബ്ദം പുറത്തു വന്നിട്ടുണ്ട് അമ്പലക്കടവ് ഇതുവരെ നിഷേധിച്ചിട്ടില്ല നിഷേധിക്കട്ടെ പറ്റുമെങ്കിൽ മുനീർ ബാക്കവി അമ്പലക്കടവിനെ വെല്ലുവിളിക്കുന്നു കാരണം ഈ സമൂഹത്തെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഒരു തലമുണ്ട് ഇപ്പൊ ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് മുനീർ ബാ ബാക്കത്തെ രംഗത്ത് വന്നത് എന്ന് അതിന് പല കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞ കരിങ്ങാട്ട് പിന്നെ എന്താ കടുങ്ങാത്ത കൊണ്ട് ഇവിടെ എടുത്താണ് അവിടെ മുന്നൂറ്റമ്പത് ഏക്കർക്ക് പോയാൽ കാണോ ഇല്ലേ എന്നുള്ളത് ഏവർക്കും പോയി നോക്കാവുന്നതാണ് മുനീർ ബാക്കവി പറയുന്നു ഞാൻ അതിന് തെളിവും സാക്ഷിയൊക്കെ കൊണ്ടുതരാം നിങ്ങൾക്ക് അമ്പരക്കടവ് തയ്യാറുണ്ടോ മുനീർ ബാക്കവിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പരസ്യമായി രംഗത്തു വരണം ഒന്ന് രണ്ട് മുനീർ ബാക്കവി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് അതെന്താന്ന് അറിയോ നമ്മളല്ലേ മൗലദുകളിലൂടെ മാലക്കിത്താമ്പുകളിലൂടെ ഈ സമുദായത്തെ പഠിപ്പിച്ചത് എന്ത് ഇതിനെ പുരയിൽ മതിലൂകൾ പൊട്ടേലും തീയൂകൾ കത്തേലും നമ്മളല്ലേ സമൂഹത്തെ പഠിപ്പിച്ചത് ഇത് പുരയിൽ എഴുതി കെട്ടിയാൽ എഴുതി കരുതിയാൽ ആ വീട്ടിൽ പിന്നെ കളവ് നടക്കൂല കളവ് നടക്കൂല എന്ന് മാത്രമല്ല മതിലൂകൾ പൊട്ടേലും തീയൂകൾ കത്തേലും മതിലു പൊട്ടൂല തീ മറ്റു എന്ന് വേറെ ഒരു വരില്ല മാലകളിലൂടെ കിതാബുകളിലൂടെ നമ്മളല്ലേ സമുദായത്തെ പഠിപ്പിച്ചത് അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നാണ് മുനീർബാക്ക ചോദിക്കുന്നത് ചുരുക്കത്തിൽ അമ്പലക്കടവ് ഇവിടെ തല്ലി മുനീർ മുനീർബാക്കിയുടെ പ്രസംഗത്തിലെ ആ പരാമർശത്തെ മാത്രമല്ല നേരെ മറിച്ച് ഈ കാലമത്രയും മാലക്കിത്താബുകളിലൂടെ കിതാബുകളിലൂടെ ആത്മീയ ചൂഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ ഇടങ്ങളെ മുഴുവനും ആ സ്തംഭങ്ങളെ മുഴുവനും അമ്പലക്കടവ് ഇവിടെ തള്ളിപ്പറയേണ്ടി വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ മുനീർ ബാക്വിക്ക് മാത്രം ഒരു നിയമം അമ്പലക്കടവിന് വേറെ നിയമം അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയൂ യഥാർത്ഥത്തിൽ അമ്പലക്കടവ് ഇവിടെ ചെയ്തത് അവർ ഇത്രയും കാലം സമസ്ത എന്ന് പറയുന്ന സംവിധാനം കെട്ടിപ്പടുത്തുകൊണ്ട് വന്ന വിശ്വാസ സംഹിതയുടെ നെറുകന്ധല തല്ലിപ്പൊളിക്കുകയായിരുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം അതാണ് ഇന്നത്തെ മുനിയർബാ കവിയുടെ ഇടപെടൽ അദ്ദേഹത്തോ അദ്ദേഹം ചോദിക്കുക നമുക്കങ്ങനെ ഇതൊന്നും ഇല്ലെന്ന് പറയാൻ എങ്ങനെ കഴിയും അപ്പൊ ഒരു ഭാഗത്ത് എ പി സമസ്തക്കാർ അടി ഉള്ളിൽ തന്നെ ഇസ്തികാത പൊളിക്കാൻ കുറെ ആളുകൾ ഈ കെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ആ സമസ്തയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രൂപത്തിൽ ഇതാ ഞങ്ങളിതാ കള്ളക്കറാമത്തുകൾക്കെതിരെ നിന്നൊക്കെ തംലൈ കൊണ്ട് പുറത്തേക്ക് വരികയാണ് പക്ഷെ അത് പറയാൻ ഈക്ക സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ധാർമ്മികമായ അവകാശമുണ്ടോ ഇതിലും വലിയ പൊള്ളു പറഞ്ഞവരവര് നമ്മള് വെല്ലുവിളിച്ചു എത്രത്തോളം നമ്മുടെ ഇടക്കരയുമായി ബന്ധപ്പെട്ട് ഇത് കടുങ്ങാത്തുകൊണ്ടാണ് മുനീർ ബാക്കവി പറഞ്ഞതെങ്കിൽ ഇടക്കരയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പൊള്ളു ചോദിച്ചിട്ട് നാളിതുവരെ പരസ്യമായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മറുപടി പറയാൻ ഈക്ക സമസ്തയിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടോ പരസ്യമായി ഈക്ക സമസ്തക്കാരെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ചതാ നമ്മൾ ഇത് വെല്ലുവിളിയായി തന്നെ ചോദിച്ചിരുന്നു ശംസുലുലമ ഇവിടെ ക്രൈസ്തവരുമായി സംവാദം നടത്തി സംവാദം നടത്തിയെന്ന് മാത്രമല്ല എന്നിട്ട് അവിടെ നടന്നൊരു അത്ഭുതം പോലെ നിങ്ങൾ പറയാറില്ലേ എന്തായിരുന്നു അത്ഭുതം നിങ്ങൾ കേട്ടോളൂ ആ അത്ഭുതം എന്തായിരുന്നു പ്രിയപ്പെട്ട ഉമ്മാ യാണ് നിങ്ങളല്ലേ പറയാറു എന്റെ സമൂഹത്തിലുള്ള പണ്ഡിതന്മാർ അതാ ബനു ഇസ്രായലിലുള്ള അമ്പിയാക്കളെ പോലെയാണെന്ന് ശംസുലും പറഞ്ഞു അതേ നിങ്ങൾ പറയാറുണ്ട് എന്നിട്ട് എന്താ വേണ്ടത് ഇദ്ദേഹം ചോദിച്ചു എന്നാ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രവാചകനല്ലേ നദി ഷംസുലമാ പറഞ്ഞു അതേ എന്താ വേണ്ടത് ഞങ്ങളുടെ ഭാഷയിൽ യേശുക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്നത് നിങ്ങളുടെ ഖുർആാനിലുണ്ടല്ലോ പറഞ്ഞു അതേ തർക്കമില്ലല്ലോ എന്താ വേണ്ടത് ഇതേ മത ചോദിക്കുന്നു ആ ഈസാ ഈസാനബിയാകുന്ന പ്രവാചകന്റെ അനന്തരാവകാശിയായ പണ്ഡിതനാണ് നിങ്ങളെങ്കില് നിങ്ങളൊരു മനുഷ്യ ശരീരത്ത് അതാ മരിച്ചതിനു ശേഷം ജീവിപ്പിക്കുമാ എന്ന് ചോദിച്ചുകൊണ്ട് ഷംസുലമേ വരട്ടാ ഉത്തരം മുട്ടിക്കാ പരിഹസിക്കാ പരാജയപ്പെടുത്താ വായ സാമർഥ്യവുമായി രംഗത്ത് വന്ന പാതിരിയുടെ ചോദ്യത്തിന് മുമ്പില് ഒരൽപ്പം ശംസുലം അങ്ങ് തലതാഴ്ത്തുകയാണ് എന്നിട്ട് ധൈര്യത്തോടെ നെഞ്ചുറപ്പോടെ ചങ്കുറപ്പോടെ പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ ഒരു ജടത്തെ കൊണ്ടുവാ ഒരു മയത്തിന് കൊണ്ടുവ കണ്ടോ വളഞ്ഞ് വെല് ഞാനൊരു ഒടിഞ്ഞു പോകുന്നു ജാതി വളഞ്ഞിട്ടൊക്കെ അല്ലേ എടക്കര എന്ന് പറഞ്ഞ എവിടുന്ന് കുറച്ച് ദൂരം പോയാൽ കാണുന്ന സ്ഥലല്ലേ എടക്കര ഇങ്ങനെ ഒരു സംഭവം എടക്കരയിൽ നടന്നു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പാച്ചോണ പറഞ്ഞതല്ലേ ഇത് പരസ്യമായിട്ടല്ലേ ഞങ്ങൾ വെല്ലുവിളിച്ചത് ഇപ്പോഴും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെല്ലാം മോലും അതുണ്ട് ഇത്രയും പവറായി പ്രസംഗിച്ച ഒരു കാര്യം അതുണ്ട് എന്ന് തെളിയിക്കാൻ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് കേരളത്തിലെ ആധികാരിക സംഘടന എന്നൊക്കെ പറയുന്ന ആ സംഘടനയോടായി ചോദിക്കണേ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പാച്ച എന്ന് പറഞ്ഞതാണ് പാച്ചപ്പൊള്ളാ പറഞ്ഞത് അങ്ങനൊരു സംഭവം ഇടക്കരയിൽ എന്നല്ല കേരളത്തിൽ ഒരിടത്തും സംഭവിച്ചിട്ടില്ല പച്ച നുണ പറഞ്ഞതാണ് അപ്പോ ഈ രൂപത്തിൽ കള്ളക്കറാമത്തുകളും കള്ളവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അള്ളാഹുവിന് ദീനിന്റെ താല്പര്യങ്ങൾക്ക് എതിരായ നിലപാടുകൾ കെട്ടിപ്പടുക്കുന്ന ഒരു ഒരു സംഘമുണ്ടെങ്കിൽ അവരോട് ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യണം ഇനി അതല്ല അതിന് കഴിയാത്തൊരു സാഹചര്യത്തെ സാഹചര്യമാണെങ്കിൽ നാവ് കൊണ്ട് ജിഹാദ് ചെയ്യണം അതിനും കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ കല്പു കൊണ്ടെങ്കിലും അവരോട് ജിഹാദ് ചെയ്യണമെന്ന് ഹബീബുനാഹു അലഹി വസ്ല്ല പഠിപ്പിച്ച വഴിയിൽ ഇറങ്ങിയവരാണ് മുജാഹിദുകൾ അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പേര് വെച്ചത് ഇത് വലിയ ജിഹാദാണ് ഈ രൂപത്തിൽ ഇസ്ലാമികമല്ലാത്ത സംഗതികളെ ഇസ്ലാമികവൽക്കരിക്കുമ്പോൾ ഇസ്ലാമിലുള്ള സംഗതികളെ എങ്ങനെ പരിചയപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഒരു തങ്ങൾ പ്രസംഗിച്ചല്ലോ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ കേട്ടത് അതിനുശേഷം പറഞ്ഞു ഏതെങ്കിലും പെണ്ണുങ്ങൾ അങ്ങനെ പോകണ്ടെങ്കിൽ ആഡംബരമാവുന്ന ഒരു വാസ്തവുണ്ടാവാൻ പാടില്ല അവര് പോവുകയാണെങ്കിൽ ആ വഴിയിലുള്ള എല്ലാ ആളുകൾക്കും നാറ്റം സംഭവിക്കണം നാറിയിട്ട് മൂക്ക് പൊത്തണം ആ നെൽക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പെണ്ണ് പോവുമോ ഒരു പെണ്ണും പോകൂ ഇത് കേട്ടപ്പോ ഒരാൾ ചോദിച്ചു ഇയാളാണ് ഈ നാറ്റക്കോയത്തങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ആറ്റക്കോയത്തങ്ങൾ ഒരാളിറങ്ങിയാണ് തങ്ങളല്ലാത്തൊരാള് തങ്ങളാളെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോ ചില ആളുകൾ ഇത് ആറ്റക്കോയത്തങ്ങളല്ല ഇത് നാറ്റക്കോയത്തങ്ങളാണ് എന്നിങ്ങനെ ഫേമസ് ആയിരുന്നു ആ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ ഒരു വാക്ക് അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരാൾ ചോദിച്ചു ഇയാളാണോ ആ നാറ്റക്കോയ നാറ്റക്കോയത്തങ്ങൾ ഞമ്മളിത് ജിഫ്രി തോ കോയത്തങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു സമസ്തയുടെ പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന ഒരാളിരുന്നിട്ട് അള്ളാഹുവിന്റെ ദീനിനെ ദീൻ പഠിപ്പിക്കുന്ന ഒരാശയത്തെ എത്ര വികൃതമായിട്ട് അവതരിപ്പിക്കുന്ന മുത്തുനബി പറയാണ് എന്ത് പെണ്ണുങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ എങ്ങനെ ഇറങ്ങണം ാറ്റം വമിപ്പിച്ചിട്ട് പുറത്തിറങ്ങണം തങ്ങളെ തങ്ങളുടെ വീട്ടുകാർ പുറത്തിറങ്ങുമ്പോ എങ്ങനെയാ കാര്യം സ്ത്രീകൾ ഉണ്ടാവല്ലോ ബീപിമാരുണ്ടാവുമല്ലോ ബീപിമാരൊക്കെ പുറത്തിറങ്ങണെങ്ങനെയാ നാറ്റം വമ്മിപ്പിച്ചിട്ടിറങ്ങല് അനന്ത ഉപയോഗിക്കണ സാധനങ്ങൾ ദീനിൽ അങ്ങനെ ഒരു ഹുക്കുമുണ്ടോ നാറ്റം വമിക്കുന്ന കോലത്തിലെ പെണ്ണ് പുറത്തിറങ്ങാൻ പാടുള്ളൂന്ന് അദ്ദേഹം എന്റെ പ്രസ്താവന ഒരു പത്രക്കുറിപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രയാസമില്ല നേരെ മറിച്ച് ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാ റസൂല് പഠിപ്പിച്ചത് ഏത് പഠിപ്പിച്ചത് ഏത് നബി അത് പഠിപ്പിച്ചത് മുഹമ്മദ് മുഹമ്മദ് നബി അങ്ങനെ പഠിപ്പിക്കുന്നയാളല്ല നബി അലൈഹി അങ്ങനെ പഠിപ്പിക്കുന്നില്ല റസൂലുഹില്ലാഹു അലഹി വസ്ലമ പറഞ്ഞത് സ്ത്രീകൾ ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ ആഗ്രഹത്തിന് പള്ളിയിൽ പോകാൻ തീരുമാനിച്ചാൽ അള്ളാന്റെ റസൂല് ആണുങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ തടയണ്ട തടയണ്ട തൊട്ട് റിപ്പോർട്ടിൽ അള്ളാഹുണ്ട അവര് കൊള്ളട്ടെ സുഗന്ധം പൂശേണ്ടതില്ല കാര്യം അത് മറ്റുള്ള ആളുകളെ ആകർഷിക്കാൻ കാരണമാകും സുഗന്ധം പൂശരുത് അതിനർത്ഥം നാറ്റം പിടിപ്പിച്ചു പോന്ന ഒരിക്കലും മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഏതെങ്കിലും ഒരു പെണ്ണ് പള്ളിയിൽ ജുമാ ഉദ്ദേശിച്ചുകൊണ്ട് ഇറങ്ങിയാൽ അവർ കുളിച്ചുകൊണ്ട് വരൽ സുന്നത്താണ് ജുമായുടെ കുളി അവർക്ക് സുന്നത്താണ് നല്ല ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് നബിഹു അലഹി വസ്സലാറിക്കൊണ്ട് പള്ളിയിലേക്ക് പോകാൻ പെണ്ണുങ്ങളോട് പറയുമോ ഒരിക്കലുമില്ല മാത്രമല്ല റസൂലി പറഞ്ഞത് ഉള്ളി തിന്നവൻ പോലും പള്ളിയിൽ വരരുത് എന്നാണ് ഉള്ളി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഹറാമായൊരു സംഗതിയല്ല അല്ല നിഷിദ്ധമായൊരു സംഗതിയല്ല ഉള്ളി തിന്നൽ അനുപദനീയമാണ് പക്ഷേ അത് കഴിച്ചാൽ അതുവഴി വായക്ക് ദുർഗന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അള്ളാഹുബിൻ റസൂല് പറഞ്ഞു വായ ദുർഗന്ധമുള്ള അവസ്ഥയിൽ പുരുഷന്മാരെ ആ അവസ്ഥയിൽ നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് അതാണ് ഉള്ളി തിന്നവൻ പള്ളിയിൽ വരരുത് എന്ന് പറഞ്ഞു കാര്യം ആ രൂപത്തിൽ നാറ്റം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മല ഇഷ്ടമില്ലാത്ത കാര്യമാണ് മലക്കുകൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് റസൂൽ സ്ത്രീകൾക്ക് അവകാശം നിഷേധിക്കപ്പെട്ട കാലഘട്ടത്തിൽ അവർക്ക് അവകാശം എന്ന നിലക്ക് തന്നെ റസൂൽഹുഅലൈ വസ്ലമ നൽകിയ ഒരു കാര്യം പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യം കാരണം ഹന്നായെന്നാണ് റിപ്പോർട്ടിലുള്ളത് പള്ളിയിൽ സ്ത്രീകൾക്കുള്ള അവകാശം നിങ്ങൾ തടയരുത് പുരുഷന്മാരെ എന്നാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലമ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കണിശമായി അവരോട് പറഞ്ഞൊരു നിയമമുണ്ടല്ലോ പഴയ കാലഘട്ടങ്ങളിൽ അതേ അനാശാസ്യമായ രൂപത്തിൽ ഇറങ്ങി നടന്നതുപോലെ നിങ്ങൾ ഇറങ്ങി നടക്കരുത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന നിയമം പറയുന്നിടത്ത് പോലും ആയുഷ ബീവി കൃത്യമായി തന്നെ ആ ആയത്തുകളെല്ലാം പഠിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട് എന്തിന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ട് എന്ന് ആയിഷ ബി തന്നെ അതിന് വ്യാഖ്യാനം എഴുതിയത് കാണാൻ കഴിയുമല്ലോ മാത്രമല്ല പുറത്തിറങ്ങാൻ നിങ്ങൾക്ക് അനുമതി കിട്ടിയ വിഷയങ്ങളിൽ ഒരു വിഷയം പള്ളിയിൽ വെച്ചുകൊണ്ടുള്ള നിസ്കാരമാണ് എന്ന് ആ റിപ്പോർട്ടിന് വ്യാഖ്യാനം എഴുതിയ ഇബിനു ഹജുഖലാനെ രേഖപ്പെടുത്തിയല്ലോ മാത്രമല്ല നബി നബിസ് അലഹി വസ്ലമ തടയാൻ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതിനെ തടയാനാണ് ആ ഒരു നിലപാട് കൊണ്ടുവന്നത് എങ്കിൽ മുഹമ്മദ് റസൂർ വഫാത്താകുന്നത് വരെ ഒരു പെണ്ണും അള്ളാന്റെ പള്ളിയെ തൊട്ട് തടയപ്പെട്ടിട്ടില്ലല്ലോ ഇനി അത് കഴിഞ്ഞ് ഖലീഫമാർ നാട് ഭരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അത് തടയപ്പെട്ടിട്ടില്ലല്ലോ എത്രത്തോളം അതും കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ബക്കർ നഫി ബുയൂത്തിന് തപ്സീർ എഴുതുമ്പോ മഹാനായി മാം കുർത്തിബ് പോലും രേഖപ്പെടുത്തി വെച്ച ഒരു സംഭവം എന്താണെന്നറിയുമോ അദ്ദേഹം കൊണ്ടുവരികയാണ് അതേ ഇബിന് അറബി പറഞ്ഞൊരു വാചകം അറബി പറയുകയാണ് ാണ് നാടുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഫമാ നിസാഅൻ അസ്വന വലാ മിൻ സ്ത്രീകളെ പോലെ ഉന്നതകളായ പതിവ്രതകളായ മഹതികളായ സ്ത്രീകളെ ലോകത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്തേ നാബൽസിലെ പെണ്ണുങ്ങളുടെ പ്രത്യേകത എന്താ എന്താൽസ് എന്ന് പറഞ്ഞ നാട് തന്നെ അതിനെ കുറിച്ച് തന്നെ വിശദീകരിക്കപ്പെട്ടു ആ നാബൽസ് എന്ന് പറയുന്ന നാട് അൽ മഹാനായ ഇബ്രാഹിം തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ നാടാണ് തീയിലേക്ക് വലിച്ചെറിഞ്ഞ നാടാണ് നാബൽസ് എന്ന് പറയുന്ന നാട് പക്ഷെ ആ നാട് പരിവർത്തിപ്പിക്കപ്പെട്ടു ആ നാട് പിന്നെ ഏറ്റവും ഉന്നതകളായ സ്ത്രീകൾ ജീവിക്കുന്നൊരു നാടായി മാറി ആ നാട്ടിലെ സ്ത്രീകളുടെ പ്രത്യേകത അതെ സ്ത്രീകളെ കൊണ്ട് നിറയുമായിരുന്നു തെരുവോരങ്ങളിൽ പകലുകളിൽ ഒരു സ്ത്രീയെയും ഞാൻ കാണാറുണ്ടായിരുന്നില്ല എപ്പോഴല്ലാതെ ഇല്ലായോ മൽ തീ വെള്ളിയാഴ്ച ദിവസമല്ലാതെ അവർ വീട് വിട്ടു പുറത്തേക്ക് വരും എങ്ങോട്ടാ വരുന്നത് അൽ മസ്ജിദ് പള്ളി നിറക്കുവാനാണ് വരുന്നത് അവർ പള്ളി സ്ത്രീകൾ ഉണ്ടാകും എന്ന് മാത്രമല്ല ആ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ ഇലാ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും അടുത്ത വെള്ളിയാഴ്ച വരെ പിന്നെ ഒരു പെണ്ണിനെയും ഞാൻ പുറത്തു കാണാറുണ്ടായിരുന്നില്ല ഇമാം കുർത്തുബി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെക്കുകയാണ് രേഖപ്പെടുത്താൻ ഇവരൊക്കെ ഇങ്ങനെ നാറ്റം പഠിപ്പിച്ചു പോയ ആൾക്കാരാണോ തങ്ങളെ ഈ നാറ്റം പ്രസരിപ്പിച്ചു പോയ ആൾക്കാരാണോ അപ്പോ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച കാര്യങ്ങളെ കോട്ടിമാട്ടുക പഠിപ്പിക്കാത്ത കാര്യങ്ങളെ ദീനായി അവതരിപ്പിക്കുന്ന സാഹചര്യത്തിലാ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നുകൊണ്ട് കൃത്യമായി ആദർശം പറഞ്ഞത് നിലപാട് പറഞ്ഞത് ്രസംഗങ്ങൾ നടത്തിയത് സംവാദങ്ങൾ നടത്തിയത് അത് കേട്ടപ്പോൾ ചില ആളുകൾക്ക് പ്രയാസമുണ്ടായി സമസ്ത എന്ന് പറയുന്ന സംവിധാനം തന്നെ രൂപപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ കരങ്ങളാ രൂപാന്തരപ്പെടുത്ത രൂപപ്പെടുത്തപ്പെട്ടി അവർ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി അവരോട് ഇടപെട്ട് അവർക്ക് എതിരെ സംസാരിച്ച് രംഗത്ത് വന്ന ഘട്ടത്തിൽ വേറൊരു സംഘം അതിടയിൽ രൂപപ്പെട്ടു വന്നു അവര് പറഞ്ഞു നിങ്ങൾ നടത്തണമൊന്നും അല്ല ദല്ല നിങ്ങളുടെ ഇടപെടൽ തന്നെ ശരിയല്ല നിങ്ങൾ ഈ രൂപത്തിൽ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ എപ്പോ നോക്കിയാൽ ഈ നായാട്ട് അങ്ങനെയൊക്കെ ഇവർ പരിചയപ്പെടുന്നത് കാളബൂട്ട് അങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുന്നത് ഈ കാളബൂട്ട് കൊണ്ടെന്ത് കാര്യം ഇതൊന്നും നിങ്ങൾ നടത്തണ്ടേ അത് ഏതു കാലഘട്ടത്തിലും ഉണ്ടാകും ഏതു കാലഘട്ടത്തിലും ഉണ്ടാകും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസുബാനഹുത്തല പറഞ്ഞില്ലേ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകളോട് ശാപത്ത് ദിവസം ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്നുള്ള വിലക്ക് കൊണ്ടുവരികയും അങ്ങനെ മീൻ പിടിക്കാൻ പോകാതിരിക്കുകയും കുറച്ചു കഴിഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ശനിയാഴ്ച മാത്രമേ ഉള്ളൂ കടലിൽ ചാകര അല്ലവരെ പരീക്ഷിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയ ഏർപ്പാടാ അവര് പട്ടിണിയിലായി കാരണം ശനിയാഴ്ച മീൻ പിടിക്കൽ വിരോധിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അവർ ശനിയാഴ്ച കടലിൽ പോകാത്തത് കൊണ്ട് അവർക്ക് പ്രയാസമായി അങ്ങനെ കുറച്ച് ഭൗതികമായി പടച്ചവൻ പരീക്ഷിക്കാൻ ഒരു ഞെരുക്കം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെ ഓർക്കം ചെയ്യാൻ വേണ്ടി ഇവർ പിന്നെ പല പദ്ധതികളും ആവിഷ്കരിച്ചു വെള്ളിയാഴ്ച വലയിട്ട് ശനിയാഴ്ച മീൻ പിടിക്കാതെ ഞായറാഴ്ച പോയി പൊക്കിക്കൊണ്ടുവരാമെന്നൊക്കെയുള്ള പല പദ്ധതികളും ആവിഷ്കരിച്ചത് നടപ്പാക്കി അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കാനും ഒരു സംഘം ആളുകൾ ശ്രമിച്ചപ്പോൾ ഒരു ഒരു സംഘം ഇസ്ലാഹി പ്രവർത്തനം കൊണ്ടു ചെന്നല്ലോ നിങ്ങളിത് ചെയ്യരുത് എന്ന് പറയാൻ നിങ്ങൾ അല്ലാഹുവിന്റെ നിയമങ്ങൾക്ക് അതിന് ഒരിക്കലും പരിഹാസ്യമാകുന്ന രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടത്തരുത് എന്ന് പറയാൻ ചെന്നപ്പോ ഒരു മൂന്നാം കക്ഷി അവിടെ രൂപപ്പെട്ടു എന്നാ ആ മൂന്നാം കക്ഷി എന്താ പറഞ്ഞത് മൂന്നാം കക്ഷി വന്നിട്ട് ഈ ദവത്ത് നടത്തിയ പ്രബോധനം നടത്തിയ സമൂഹത്തിനിടയിൽ അള്ളാഹുവിന്റെ ധീരനെതിരായി ഇത് ചെയ്യുന്ന ആളുകൾ രൂപപ്പെട്ടപ്പോ അവർക്കെതിരെ സംസാരിക്കാൻ ചെന്നവരെ ഉപദേശിക്കാൻ ഒരു മൂന്നാം കക്ഷി വന്നിട്ട് എന്താ പറഞ്ഞത് ശിക്ഷിക്കുകയോ നശിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾ എന്തിനാ ഈ വാലും പരിപാടിയും കണ്ണനും ഒക്കെ ഇങ്ങോട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ വന്നത് അവരല്ല ശിക്ഷിക്കുകയോ ഇനി അവർ നന്നാവുകയോ വിടക്കാവുകയോ എന്തും ചെയ്തോട്ടെ നമുക്ക് നമ്മുടെ പണി നോക്കിയാ പോരെ എന്ന് ചോദിച്ച ഒരു സംഘം വന്നപ്പോ ചെയ്ത പരിഹസിച്ച ആളുകൾക്കെതിരെ രംഗത്ത് വന്നവര് പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്തിനാ ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്നോ രണ്ട് കാര്യണ്ട് ഒന്ന് റബ്ബിന്റെ മുന്നിൽ മലിക്കുൽജാറായ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തിലല്ലടോ ഈ രൂപത്തിലുള്ള വാദഗതികൾ കേട്ടത് സി എമ്മുടെ പൂരും പറഞ്ഞത് അതുപോലെ തന്നെ അത ശക്തികളെ ഇതാ വെച്ചുകൊണ്ട് പൂജിക്കുന്ന ആരാധിക്കുന്നവയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾ ഉണ്ടായത് ജാറങ്ങളും ദർഗകളും മക്കുബറകളും ഒക്കെ കെട്ടിപ്പോക്കിയത് അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് എന്തേ നീ എന്ന് റബ്ബ് ചോദിച്ചാൽ അള്ളാഹുവിനോട് എന്തെങ്കിലും പറയണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഈ ദൗത്യം നിർവഹിക്കുന്നതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം മഹതിരത്തൻ ഇലാ റബ്ബിക്കും നിങ്ങൾ റബ്ബിനോട് മഹതിരത്ത് പറയാനാണ് അള്ളാഹുവേ ഞങ്ങൾ ആവുന്നത് പറഞ്ഞു ഞങ്ങൾ പ്രതിരോധിച്ചു ഞങ്ങളെ ഞങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് അതിനെതിരെ ശബ്ദിക്കുക ഞങ്ങൾ തയ്യാറായി എന്ന് പറയാം അതോടൊപ്പം തന്നെ രണ്ടാമത് ലക്ഷ്യമുണ്ട് അത് കേട്ടിട്ട് സത്യം മനസ്സിലാക്കി അവർ തക്കുവയിലേക്ക് കടന്നു വന്നാലോ ഈ രണ്ടു ലക്ഷ്യങ്ങളാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ആ കാലഘട്ടത്തിലുള്ള ഇസ്ലാഹി പ്രവർത്തകർ നന്മയുടെ വാഗ്ദാക്കൾ പ്രബോധകർ ഈ മൂന്നാം കക്ഷിക്കും മറുപടി പറഞ്ഞു കുറാൻ പഠിപ്പിച്ചതുപോലെ കേരളത്തിലുണ്ടായൊരു മൂന്നാം കക്ഷി അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനൊന്നും വെറുതെ ആവശ്യമില്ലാതെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാർ മാത്രമല്ല ഈ രൂപത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഒന്നും ശബ്ദിച്ച് കാലം കഴിയേണ്ടതല്ല മാത്രമല്ല നിങ്ങളുടെ പ്രബോധനം തന്നെ ശരിയല്ല ഇനി ഏതെങ്കിലും ഒരു കാര്യത്തെ എതിർക്കുകയാണെങ്കിൽ തന്നെ എന്താ ചെയ്യേണ്ടത് അതായത് ഇതൊരു പുസ്തകമാണ് അവർ ഇറക്കിയ പുസ്തകമാണ് നിങ്ങൾ പറയുന്നത് പോലെ ആയത്തും ഹദീത്തും ഗണ്ണനും ഒക്കെ നടത്തിയിട്ട് ആളുകളെ പ്രയാസപ്പെടുത്തരുത് പിന്നെന്താ പ്രയാസപ്പെടുത്തേണ്ടത് ഇത്തരം ഏതെങ്കിലും മുസ്ലിയാക്കന്മാരെ കിട്ടിയാൽ അത് കൈകാര്യം ചെയ്യാൻ ഒരു ടെക്നിക്കുണ്ട് അന്ന് വെച്ചാൽ താടി പറിപ്പിക്കുക ആരുടെ താടി ഈ ജാതി ഖുറാഫാത്തൊക്കെ പറയുന്ന ഉസ്താവന്മാരെ താടിപ്പറിപ്പിക്കുകയാണ് അതെങ്ങനെയാണ് അതെങ്ങനെയാ ഇത് ആ പുസ്തകത്തിൽ അതിൻ്റെ ഇസ്ലാമിക പ്രസ്ഥാനം നേതൃത്വവും പരിശീലനവും എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ എന്ന് പറഞ്ഞ് പേര് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ ഇത്തരം രംഗങ്ങളിൽ ദേവത്ത് നടത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയാണ് കേട്ടോ ഒരാൾ ഒരു മുജാഹിദ് പ്രവർത്തകനായിട്ട് വേണമെങ്കിൽ ഊഹിക്കാം അയാൾ ആറുമാസത്തെ കോഴ്സ് പൂർത്തിയാക്കി ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു വിദൂര ഗ്രാമത്തിൽ ചെന്നു ആദ്യത്തെ വെള്ളിയാഴ്ച തന്നെ വിവരദോഷിയായ ഒരു ഹത്തീബ് പള്ളി മിമ്പറിൽ കയറി അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും കുറെ നുണകൾ പറയുന്നതായാണ് യുവാവ് കേട്ടത് അയാളുടൻ ചാടി എഴുന്നേറ്റ് പ്രതിഷേധിച്ചു ഒരാൾ ആറു മാസത്തെ ദേവാ കോഴ്സിന് പോയിട്ട് പള്ളി വന്നതാണ് പള്ളിയിലെ ഹത്തീബ് അള്ളഹാനെ കുറിച്ചും റസൂർദാനെക്കുറിച്ചും പെരും നുണ ഇങ്ങനെ തട്ടിവിടും എന്നത് കേട്ടപ്പോ ഈ ദവക്ക് വേണ്ടി പോയ ഈ സഹോദരനെ സഹിച്ചില്ല അയാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ഈ നിൽക്കുന്ന നിങ്ങളുടെ ഇമാം ഒരു നുണയനാണ് അള്ളാഹും റസൂലും ഇങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഇമാമിന്റെ മറുപടി ഇത് കേട്ടപ്പോ ഈ യുവാവിന്റെ പ്രതികരണം കേട്ടപ്പോ ഇമാമിന്റെ മറുപടി ഉടൻ വന്നു ഈ യുവാവ് അവിശ്വാസിയാണ് അവനെ ശിക്ഷിക്കുക പള്ളിയിൽ കൂടി അവർ യുവാവിനെ പൊതുരത്തല്ലി ശരീരമാസകലം മുറിവേറ്റ് കെട്ടും ബാൻഡേജുമായി യുവാവ് പണ്ഡിതന്റെ അടുക്കൽ വന്നു അപ്പോ ഈ രൂപത്തിൽ അള്ളാന്റെയും റസൂലിന്റെയും പേരിൽ നുണ പറഞ്ഞ ആൾക്കെതിരെ സംസാരിച്ച ആ യുവാവിനെ ഇമാമിന്റെ ആവശ്യപ്രകാരം നാട്ടുകാർ പിടിച്ചു തല്ലി അങ്ങനെ തല്ലുകൊണ്ട് കെട്ടും ബാൻഡേജുമായിട്ട് ഇയാൾ വേറൊരു പണ്ഡിതൻ ഇയാൾക്ക് ദേവ പഠിപ്പിച്ച പണ്ഡിതനാന്ന് തോന്നുന്നു അദ്ദേഹത്തിനടുക്ക ചെന്നു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പ്രയാസമായി അവിടെ ചെന്ന് നമ്മൾ പഠിച്ച കാര്യമൊക്കെ പറഞ്ഞപ്പോ എന്റെ നാട്ടുകാർ തല്ലി എന്റെ കൈയും കാലം ഒക്കെ ബാൻഡേജ് ആയല്ലോ എന്ന് പറഞ്ഞപ്പോ ആ പണ്ഡിതന് ഇദ്ദേഹത്തോട് പറഞ്ഞുത്രേ വാ പ്രബോധനത്തിന്റെ പ്രായോഗിക രൂപം ഞാൻ കാണിച്ചു തരാം നീ പറഞ്ഞതുപോലൊന്നും അല്ല ദടത്തണ്ടേ അതിനൊരു പ്രായോഗിക രൂപമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അവർ രണ്ടുപേരും അടുത്ത വെള്ളിയാഴ്ച അതേ പള്ളിയിൽ ചെന്നു വേറെ കുറേ നുണക്കഥകളുമായാണ് ഇത്തവണയും ഇമാമു ഹുത്തുമ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം മുലരും നുണ നിർത്തിയിട്ടില്ല അടുത്ത വെള്ളിയാഴ്ച അടുത്ത നുണയായിട്ടാണ് മുലരി വന്നിട്ടുള്ളത് അവർ രണ്ടുപേരും അടുത്ത വെള്ളിയാഴ്ച അതേ പള്ളിയിൽ ചെന്നു വേറെ കുറേ നുണക്കഥകളുമായാണ് ഇത്തവണയും ഇമാമു ഹുത്തുമ നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ഡിതൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അപ്പൊ ഈ കൂടെ വന്ന ഈ ബാൻഡേജ് കിട്ടിയാടെ കൂടെ വന്ന പണ്ഡിതൻ എഴുന്നേറ്റ് പറയുകയാണ് എന്ത് നിങ്ങളുടെ ഇമാം സ്വർഗത്തിന്റെ ആളു തന്നെ അദ്ദേഹത്തിന്റെ താടിയിൽ നിന്ന് ഒരു രോമം പറിച്ചെടുത്ത ആൾക്ക് പോലും സ്വർഗം ലഭിക്കും ഇത് കേൾക്കേണ്ട താമസം ആൾക്കാർ ഇമാമിന്റെ മേൽ ചാടി വീണ് വാശിയോടെ താടി രോമങ്ങൾ പറിച്ചു അവസാനം നോക്കുമ്പോൾ താടി രോമങ്ങൾ നഷ്ടപ്പെട്ട് ചോറി ഒലിപ്പിച്ച് ഇമാം തറയിൽ കിടക്കുന്നു പണ്ഡിതൻ ഇമാമിന്റെ കാതിൽ മന്ത്രിച്ചു അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ച് ഇനിയും നുണക്കഥകൾ പ്രചരിപ്പിക്കാനാണ് ഭാവമെങ്കിൽ കൂടുതൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഒരുങ്ങിക്കൊള്ളുക ഇമാം തൻ്റെ തെറ്റ് ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു എന്നാണ് കഥ ഒരു ബുക്ക് എഴുതി പഠിപ്പിക്കുകയാണ് നടത്തേണ്ട ലഹരിഗ്രിയത്രേ ഇത് ആരെ ആരെ ഉദ്ദേശിച്ചിട്ടാണ് ഒരു കഥ ഉണ്ടാക്കി കൊണ്ടുവന്നത് നമുക്കറിയാം ഒരു മുജാഹിദ് പ്രവർത്തകൻ ഒരു നാട്ടിൽ ഒരാളെ ഉള്ളെങ്കിലും അള്ളാന്റെയും റസൂലിന്റെയും പേര് നുണ പറഞ്ഞാൽ നാട്ടുകാർ തല്ലും അറിയാം കൂക്കു എന്നറിയാം ബഹളം വെക്കും അറിയാം പക്ഷെ ആ മുജാഹിദ് പ്രവർത്തകൻ എഴുന്നേറ്റ് നിൽക്കും അവിടെ സംസാരിക്കും തന്നെ കൊണ്ടാവൂലെങ്കിൽ അടുത്ത മൗലവിയെ കൊണ്ടുവരും മൗനവിരും നടത്തിക്കും എനിക്കറിയ ഒരു ഉമ്മറിക്ക ഒരു ഉമ്മറിക്ക അദ്ദേഹം പരിപാടിക്ക് വിളിച്ചു കണ്ണന പ്രസംഗത്തിന് ഞാൻ കണ്ണന പ്രസംഗത്തിന് എറണാകുളത്ത് നിന്ന് വണ്ടി പിടിച്ചു വന്നു അങ്ങനെ വന്നു നോക്കുമ്പോൾ പ്രസംഗം തുടങ്ങി അപ്പൊ എനിക്ക് ഉമ്മർക്ക് അടുത്ത് പരിചയപ്പെടാൻ സമയം കിട്ടില്ല ഫോണിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ പ്രസംഗം തുടങ്ങുമ്പോൾ ഒരാൾ സ്റ്റേജിന്റെ മുന്നിൽ ഒരു വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കണുണ്ട് എനിക്ക് ഡൗട്ടാ ഇയാൾ എന്നെത്തെല്ലാം വന്ന ആളാണോ അതല്ല എനിക്ക് പ്രൊട്ടക്ഷനായി വന്ന ആളാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല പ്രസംഗം കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാനാണാ ഉമ്മർ നിങ്ങള് വിളിച്ച ഉമ്മർ ഈ നാട്ടിൽ ഞാൻ ഒറ്റക്കേ ഉള്ളൂ അതുകൊണ്ട് ഒരുത്തൻ ഈ സദസ്സിലേക്ക് വന്നാൽ അവനെ കൈകാര്യം ചെയ്യാനാണ് ഞാൻ നിന്നത് ആ ഉമ്മർ നിങ്ങൾ മനസ്സിലാക്കണം ആ പ്രസംഗം കഴിഞ്ഞു പിറ്റേ ദിവസം അവിടെ ഗണ്ണന പ്രസംഗം നടന്നു ഗണ്ണന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോ ഉമ്മക്ക് വിളിച്ചിട്ട് പറഞ്ഞു മൗലവി അടുത്ത ആഴ്ച മറുപടി വേണം രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഡേറ്റ് കുറച്ചുകൂടെ നീട്ടാണ് അടുത്താഴ്ച നടക്കൂല ഞാൻ ഡേറ്റ് നീട്ടി കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആ നിശ്ചയിക്കപ്പെട്ട ഡേറ്റിൽ അവിടെ ചെന്നു പ്രസംഗിച്ചു പ്രസംഗം കഴിഞ്ഞപ്പോൾ ഈ ഉമ്മർക്ക ചോദിക്കുക എന്താ നിങ്ങൾ എന്നോട് ചോദിക്കാൻ എന്താ ഡേറ്റ് നീട്ടി ചോദിച്ചത് ചോദിക്കാത്ത എന്താ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ നീട്ടി ചോദിച്ചേ അപ്പൊ അദ്ദേഹം പറഞ്ഞു മൗലവി മറുപടി പ്രസംഗത്തിന് ഞാൻ ഇവിടെ ഒരുങ്ങിയിട്ട് ഈ സ്ഥലം ആ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പ്രസംഗിച്ചതും മറുപടി പ്രസംഗം നടന്നതും മൂന്നാമത് ഇനി ഒരിക്കൽ കൂടി മറുപടി പ്രസംഗം നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോ ഇതിൻ്റെ ഉടമയെ ഇവിടുത്തെ ആ സമസ്തക്കാരെ ഭീഷണിപ്പെടുത്തി അവിടെ അയാൾ പറഞ്ഞു ഇനി മറുപടി പ്രസംഗത്തിന് ഞാൻ തരൂല അതുകൊണ്ട് അവന് ഡേറ്റ് കിട്ടേണ്ടി വന്നത് അപ്പൊ ഞാൻ ചോദിച്ചു വന്നിട്ട് ആ പറമ്പിൽ തന്നെയാണല്ലോ ഇന്ന് ഘടന പ്രസംഗം നടന്നത് അപ്പോൾ ഉമ്മർ പറഞ്ഞു ആ സ്ഥലം ഞാനിങ്ങനെ വാങ്ങിയെന്ന് ഖണ്ന പ്രസംഗം നടത്താൻ ആ സ്ഥലങ്ങിട്ട് വാങ്ങി ഞാൻ അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ എഴുത്തുംകുത്തൊക്കെ ഉണ്ടായിരുന്നു അതിനാ രണ്ടു ദിവസം നീട്ടി ചോദിച്ചത് ഇങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഖണ്ഡന പ്രസംഗം നടത്തിയത് ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇത് ഇന്ന് ആ സ്ഥലത്ത് അള്ളാൻ്റെ വള്ളിയാണ് ഒരു മസ്ജിദ് ഒരു സലഫി മസ്ജിദ് അദ്ദേഹം പടുത്തുയർത്തിയാണ് ഇതാണ് മുജാഹിദ് പ്രവർത്തകൻ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി അതുകൊണ്ടാണ് ഈ പറയുന്ന ഏതെല്ലാം തരത്തിലുള്ള ഈ പിന്നെ ആളുകൾ രംഗത്ത് വന്നിട്ടും എന്തെല്ലാം തരത്തിൽ തിരിച്ചും മറിച്ചും പ്രവർത്തിച്ചിട്ടും എതിരാളികളെപ്പോലും മാറ്റിയെടുക്കുന്ന രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോഴാണ് വേറെ ചില ആളുകൾ രംഗത്ത് വന്നു വേറെ ചില ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് അവർ രംഗത്ത് വന്നു അവരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയെ പോലല്ല ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുണ്ടായിരുന്നു നിങ്ങൾ മതമൊക്കെ ഒതുക്കി വെച്ചിട്ട് നമുക്കിനി നമുക്ക് രാഷ്ട്രീയം പറയാം രാഷ്ട്രീയത്തിന്റെ മേഖലകളിൽ നമുക്കൊരു പുതിയ തിസീസഖം അവതരിപ്പിക്കാം മതേതരത്തെ ജനാധിപത്യത്തിനൊക്കെ ബദൽ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന രൂപത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചതെങ്കിൽ ഒട്ടോപ്പിയൻ സിദ്ധാന്തമായി അതെന്ന് എങ്ങും തൊടാതെ ഒരു 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 പ്രഹേളികയായി സമൂഹത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അതിനെയും അതിജയിച്ച് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോയപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ജിന്ന് ആ ജിന്നുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി രംഗത്തു വന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് വെച്ചുകൂടെ നടന്ന പരിപാടി ആ പരിപാടിയുടെ അവസാന ഘട്ടത്തിൽ പോലും നിങ്ങൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അധികം പ്രയാസകരമായ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തൗഹീദി മേഖലകളിൽ ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാക്കുന്ന വലിയൊരു ഒരു ജനക്കൂട്ടത്തെ തൗഹീദ് മനസ്സിലാക്കിയ ഒരു വിഭാഗത്തെ കാഹിനുകളാക്കി മാറ്റിയ കാഹിനുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ചു തരാം അഖീദയുടെ വാചകം ഉദ്ധരിച്ചു കൊണ്ട് തന്നെ കാര്യം അത് വായിക്കുന്ന സമസ്തക്കാർ കൂടി കൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷെയ്ഖ് അൽബാൻ വരെയുള്ള പണ്ഡിതന്മാർ അവർ കാഹിനുകളുടെ ജോത്സ്യന്മാരുടെ ഉപാധികളും അടയാളങ്ങളുമായി എഴുതിവച്ച സംഗതികൾ കൃത്യമായി പുലർത്തിക്കൊണ്ട് പുലർത്തിക്കൊണ്ടെന്ന് മാത്രമല്ല അത് ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ഞങ്ങളതിൻ്റെ ആളുകളായിരുന്നുവെന്ന് അവരുടെ നാവുകൾ കൊണ്ട് തന്നെ സമ്മതിച്ചുകൊണ്ട് എത്രത്തോളം ഷാർജയിലെ പള്ളിയിൽ ഹുസൈൻ സൽഫി ഹുത്തുബ പറയുന്ന പള്ളിയിൽ ഹുസൈൻ സൽഫി ഇല്ലാത്ത ഘട്ടങ്ങളിൽ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഹുത്തുബ പറയുന്ന വ്യക്തി പോലും വളരെ കൃത്യമായി കാഹിന് അഥവാ ഒരുത്തൻ അയാളൊരിക്കൽ പോയി ചോദിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ അത് വിശ്വസിച്ചാൽ കാഫറായി പോകുമെന്ന് മുഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ലമ്മ പഠിപ്പിച്ച് അത്രയും അപകടകരമായ വാദഗതിയിലേക്ക് വീണുപോയതിൻ്റെ തെളിവുകൾ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും വെറുതെ പറയല്ലത് ഞാനത് കഴിഞ്ഞ ദിവസം കണ്ണൂർ പ്രസംഗിച്ചു അപ്പൊ ആ ഭാഗം മാത്രം ചില ആളുകൾ എടുത്തു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കാഫറുകളാണ് അനുസ്മോലി പ്രസ്താവിക്കുന്നു നിങ്ങൾ ആലോചിച്ചു ഞാൻ പറഞ്ഞ വിഷയത്തിൽ കൃത്യമായ തെളിവുകൾ അത് നിങ്ങൾക്ക് തരാം എവിടെ വെച്ചും തരാം നിങ്ങൾ വരുമോ നിങ്ങൾ വന്നിരിക്കുമോ ഒരു വാദപ്രതിവാദത്തിന്റെ ചിട്ടവട്ടമൊന്നും വേണ്ട നേരെ മറിച്ച് സ്നേഹ സംഭാഷണം നടത്താം നമുക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം ഹാരിസിബിൻ സലീം എന്ന് പറയുന്ന വ്യക്തി ഞാൻ പേരെടുത്ത് പറയുന്നത് ചോദിച്ചാൽ വളരെ വ്യക്തമായി മുസ്ലിം ഉമ്മത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മുസ്ലിമിന്റെ ഇസ്ലാമിനെയും അവന്റെ ഈ മാനിനെയും കൊള്ളയടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ കൊണ്ട് അവർ ഇടപെടുകയാണ് എന്നിട്ട് പറയാം കെ എൻ എമ്മിനെതിരെ ചാർജ് ഷീറ്റ് കൊണ്ടുവരികയാണ് എന്താ കെ എൻ എമ്മിനെതിരെ കൊണ്ടുവന്ന ചാർജ് ഷീറ്റ് ഈ ഹാരിസിബിൻ സലീം എന്ന് പറയുന്ന വ്യക്തി തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗം വിശ്വലില്ല അതിന്റെ വോയിസ് റെക്കോർഡ് ആണ് ആ ശബ്ദം റെക്കോർഡിലാണ് അദ്ദേഹം പറയാൻ ഇവിടെ ഇതാ കേനം പറയുന്നത് ജിന്ന് അഭൗതികമാണ് അതുകൊണ്ട് അവരൊക്കെ ദീനിൻ്റെ ദൗഹീതിൻ്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് പുറത്തു പോയിരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ നിലനിൽക്കണം അത്രേ ഇവർ ഏത് പരലോകമാണ് പ്രസംഗിക്കുന്നത് സുഹാൻ അല്ല ചില ആളുകൾ എങ്ങനെയാണ് ഈ പരലോകമൊക്കെ പറയുക എന്നിട്ട് അതിന് നേരെ എതിര് പരലോകത്തിൽ വിശ്വാസമുള്ളവരാണെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തോ ഇത്തരം പ്രസ്താവനകൾ കൊണ്ട് തൻ്റെ കൂടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമോ ഞാൻ ചോദിക്കട്ടെ ജിന്ന് അഭൗതികമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കേരള നുതുവത്തുൽ മുജാഹിദിന്റെ ആളുകൾ അവർ തൗഹീദ്ന്ന് തെറിച്ചുപോയി എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൗഹീദില്ല എന്ന് മറ്റുള്ളവർക്ക് നുണ പറഞ്ഞ് പഠിപ്പിക്കുന്ന ആളുകൾ ഇതായി ഒരു വ്യവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ കോപ്പിയാണിത് എന്ന ഈ പുസ്തകത്തിൽ അതിൻ്റെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് പേജുകളിൽ കൃത്യമായി കേരള കേരളാഹിദീന്റെ പ്രതിനിധികളുമായി എഴുതി കൊടുത്ത കരാറിന്റെ ആ കോപ്പി ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചതാ എന്താ ഇതിലുള്ളത് ഇതിലുള്ള വാചകം കേട്ടോ ഇതിൽ ഒരു വാദം എഴുതുകയാണ് വിഷയം ജിന്നിനോടുള്ള സഹായ തേട്ടം വാദം ഒന്ന് ഫൈസൽ മുസ്ലിയാർ എന്താ എഴുതിയത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ തേടും മനുഷ്യർ നടത്തുന്ന സഹായ തേട്ടങ്ങളിൽ ശിർക്കായതും വസീലത്തു ശിർക്കായതുമുണ്ട് എല്ലാം ഹറാമാകുന്നു ഇത് എഴുതിയത് കേരള നതുവത്തുൽ മുജാഹിദീൻ കോഴിച്ചന യൂണിറ്റ് കമ്മിറ്റി മസ്ജിദ് കോഴിച്ചന എന്ന ലെറ്റർ പേഡിൽ എഴുതി വെച്ച വാചക ഇത് എന്താ ഇതിൽ പറയുന്ന വാക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് നടത്തുന്ന സഹായ തേട്ടത്തിൽ സഹായ തേട്ടമുണ്ട് അപ്പൊ ഇനി ആകണമെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികവും അദൃശ്യവുമായ ജിന്നിനോട് ഇത് ഈ വാചകം മാറ്റാൻ പറ്റുമോ ഇനി നിങ്ങൾക്ക് അപ്പൊ അഭൗതികം എന്ന് പറഞ്ഞാൽ തന്നെ കേരളാഹിദീൻ ഇതാ പോയി തൗഹീൻ തെറ്റിപ്പോയത് കൊണ്ട് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശിർക്കൻ പുരാണം നടത്തുന്ന ആളുകൾ അവര് തൻ്റെ മുന്നിലുള്ള ജനതയെ കബളിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് പള്ളിയുടെ കെട്ടിടത്തിൻ്റെ ഉള്ളിലോ ഓഫീസിൻ്റെ ഉള്ളിലോ മാത്രമല്ല നെരെമറിച്ച് കഴിഞ്ഞ ദിവസവും ഈ മലപ്പുറത്ത് ഒരു പരിപാടി വെച്ചിട്ട് അതിൻ്റെ അവസാനം പറയാൻ എന്താ പറയുന്നത് കേട്ടോ കേരള നദൂത്തുൽ മുജാഹിദ് എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിനത്തിൽ കൊണ്ടുവന്ന ചാർജ് ഷീറ്റ് തിരിച്ചടിക്കുന്നത് നോക്കൂ നിങ്ങൾ ജിന്നും മഴക്ക് അബൗതികൾ കൂട്ടത്തിൽ പറയല്ല അത് പറഞ്ഞ അപകടമാണ് അത് പറഞ്ഞ അപകടമാണ് ജിന്നും എന്ന് പറഞ്ഞാൽ പിന്നെ ജിന്നുകളെ ഇടപെടലിൽ ശരിക്കേണ്ടി വരും മലക്കളുടെ ഇടപെടൽ നിഷേധിക്കേണ്ടി വരും അപ്പോൾ പലതിലേയും നിഷേധിക്കേണ്ടി വരും കഥാമു നിഷേധിക്കേണ്ടി വരും സിഹ് നിഷേധിക്കേണ്ടി വരും പല ഹരീസും നിഷേധിക്കേണ്ടി വരും എന്ന് നമ്മളെന്ന് പറഞ്ഞാൽ പേ എങ്കിലും ജനൻ്റെ ആൾക്കാരാണ് അപ്പം എന്തായി നമ്മൾ ആ പ്രവൃത്തി പല ഹരീസും ഉപ്പ പൊസ്റ്റാൾ അതൊക്കെ തള്ളേണ്ടി വരികയാണ് അതൊക്കെ എന്തുകൊണ്ടാറിയോ അല്ലല്ലാത്തവർക്ക് അബോധിക കഴിവുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ മാറ്റം പാടില്ലായിരുന്നു രണ്ട് വിചിന്തനം ഞാൻ കാണിക്കുക രണ്ട് രണ്ട് വിചിന്തനം ഒന്ന് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മറ്റൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി മാസത്തെ വിചിന്തനം മറ്റൊന്ന് രണ്ടായിരത്തി പതിമൂന്നിന് വിചിന്തനം രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി ഏഴിലെ വിചിന്തനത്തിൽ വ്യക്തമായി എഴുതി ജിന്നും മലക്കും അഭൗതികമാണെന്നോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണെന്നോ ബുദ്ധിയും വകതിലുമുള്ളവർ പറയുകയില്ല കണ്ടോ അതിനെക്കുറിച്ച് അഭൗതികമെന്നോ കാര്യകാന ബന്ധങ്ങൾക്ക് അതീതമെന്നോ ബുദ്ധിയും വകതിരവുമുള്ളവർ പറയുകയില്ല അന്നും ഇന്നും എന്നും മുജാഹിദ് രണ്ടായിരത്തി ഏഴ് അന്നും ഇന്നും എന്നും മുജാഹിദ നിലപാട് ഇതാണ് അത് രണ്ടായിരത്തി ഏഴ് വിചിന്തനം ഞാൻ അടുത്ത വിചിന്തനം രണ്ടായിരത്തി പതിമൂന്ന് വിചിന്തനം ആ വിചിന്തത്തിൽ എന്താ ജിന്ന് ഭൗതികമല്ല അഭൗതികം തന്നെ രണ്ടായിരത്തി ഏഴ് പറഞ്ഞത് ബുദ്ധിയും ഭകദരവുമുള്ളവർ പറയുക പതിമൂന്ന് പറഞ്ഞു ജിന്നു ഭൗതികമല്ല അഭൗതികം തന്നെ അവിടെയാണ് എല്ലാ പ്രശ്നവും വന്നത് ഇതാണ് നെല്ലിക്കുത്ത് കൊണ്ട് വന്നത് ജിന്നും മലക്കാഭൗതികത്തു മൈതോ ഹീർ എന്ന പ്രസംഗിച്ചിരുന്നു ജിന്ന നെല്ലിക്കുത്ത് മലക്ക മലക്കാതിക അത് നമ്മൾ പറഞ്ഞു ഇല്ല അല്ലാതെ മാത്രമേ കഴിവുള്ളൂ അത് വിചിന്തനം മാറ്റി പറഞ്ഞ പ്രശ്നമായി അപ്പൊ ഇതാ ഈ മാറ്റം നമ്മളില്ല

അഭൗതികവും അദൃശ്യവുമായ അദൃശ്യവും അഭൗതികവുമായ ജനോട് അപ്പൊ പൊളിച്ചോ നിങ്ങൾ നിങ്ങൾ പൊളിച്ചോ ഈ പാവപ്പെട്ട ഈ സാധുക്കളുടെ മുന്നിൽ രണ്ട് വിചിന്തൻ ഇങ്ങനെ കാണിച്ചിട്ട് ഒന്നിൽ ഭൗതികം എന്ന് പറഞ്ഞാൽ അഭൗതികം എന്ന് പറയണ അഭൗതികം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ആ വാചകം നിരവധി ഇടങ്ങളിൽ കാണിച്ചു വരാം അഭൗതികം രണ്ട് രൂപത്തിൽ രണ്ടർത്ഥത്തിൽ പ്രയോഗിച്ചത് ഭൗതികം അഭൗതികം എന്ന വാക്ക് അത് മലയാള വാക്കാണ് ആപേക്ഷികമായി ഉപയോഗിക്കുന്ന വാക്കാണ് വാക്ക് വാക്ക് ആപേക്ഷികമായി ഉപയോഗിക്കുന്നതാണ് ജിന്നിന്റെ ലോകത്തെ കുറിച്ച് പറയുമ്പോ ഒരു ജിന്നിന്റെ ഇടപെടൽ ഒരു ജിന്നിന്റെ പ്രവർത്തനം അത് ജിന്നിന്റെ ലോകത്ത് ജിന്നിന്റെ ഭൗതികം ജിന്നിന് അഭൗതികം എന്നല്ല പറയാ ജിന്നിന്റെ ലോകത്ത് ജിന്നിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് അത് ജിന്നിന്റെ ഭൗതികം അത് മലക്കിന്റെ ലോകത്തേക്ക് വന്നാലോ മലക്കിന്റെ ലോകത്തേക്ക് അത് വിശദീകരിക്കുമ്പോഴോ ഒരു മലക്കിന്റെ പ്രവർത്തനം മലക്കിന്റെ ലോകത്ത് അത് മലക്കിന് ഭൗതികം ഇത് വിശദീകരിച്ച് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കും അപ്പോ ഒരു ജിന്ന് പ്രവർത്തിക്കുന്നു അത് അഭൗതികമായ പ്രവർത്തനമാണോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജിന്നിന്റെ ലോകത്തൊരു ജിന്ന് വേറൊരു ജിന്നുമായി സംസാരിക്കുകയാണ് പറഞ്ഞല്ലോ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ന പ്രാർത്ഥന നടത്തിയിട്ട പോണെങ്കിൽ നിങ്ങളുടെ കൂടെ വരാൻ ഒരു പിശാജ് നിൽപ്പുണ്ടാകും ആ പിശാജ് നിങ്ങളുടെ കൂടെ വരില്ല നിങ്ങളത് ചൊല്ലാതെയാണ് പോകുന്നതെങ്കിൽ ആ പിശാചും നിങ്ങളുടെ കൂടെ വരും അപ്പൊ ഈ ദിക്കരു ചൊല്ലിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ പിശാജ് കൂടെ വരില്ല അവൻ നിരാശനായി മാറി നിൽക്കും അപ്പൊ വേറൊരു ജിന്ന വഴിക്ക് ഇങ്ങനെ വരും ആ ജിന്നിങ്ങനെ വരുമ്പോ ഈ പോകാതെ നിൽക്കുന്ന ജിന്നിനോട് ആ ജിന്ന് ചോദിക്കും എന്താ ചോദിക്കണേ ഇന്ന് ഡ്യൂട്ടിക്ക് പോകണില്ലേ നിങ്ങളുടെ ആളല്ലേ പോണേ എന്താ ഡ്യൂട്ടി ഇല്ലേന്ന് ചോദിക്കുമ്പോ ആ ജിന്ന് മറ്റേ ജിന്നിനോട് പറയും കൈഫല കൈഫിൻ ഈ മനുഷ്യന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണ് അവൻ വിഹായത്ത് നേടിപ്പോകുന്ന ആളാണ് സന്മാർഗം സ്വീകരിച്ചു പോകുന്ന ആളാണ് അതുപോലെ തന്നെ സഹായം കിട്ടിയ പ്രൊട്ടക്ട് നൽകപ്പെട്ട പ്രൊട്ടക്ഷൻ നൽകപ്പെട്ട ആളാണ് ആ മനുഷ്യന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ഇടപെടാനാണെന്ന് ഈ ജിന്ന് ആ ജിന്നിനോട് ചോദിക്കും അതൊക്കെ അവരുടെ ലോകത്ത് നടക്കണ പ്രവർത്തനമാണ് അവരുടെ ഭൗതിക ലോകം അതാണ് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ സംരക്ഷണമേകും നമുക്ക് നമുക്കറിയില്ലതെങ്ങനെയെന്ന് അത് അവരുടെ ലോകമാണ് ബദറിൽ മലക്കുകൾ ഇറങ്ങി എങ്ങനെ നമുക്കറിഞ്ഞുകൂടാ ഖുർആൻ പറഞ്ഞു എന്ത് മലക്കുകൾ ഇറങ്ങി എന്ന് ഖുർആൻ പറഞ്ഞു അതേനാ പറഞ്ഞത് മലക്കുകൾ ഇറങ്ങി അത് മലക്കിന്റെ ലോകത്തെ ഭൗതികമായ ഇടപെടലാണ് എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം ജിന്ന് അത് അഭൗതികമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അഭൗതിക ലോകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അല്ല യും പറഞ്ഞതല്ലാത്തൊരു വിവരവും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ടാണ് മഹാനായ ഉമർ മൗലവി സൂറത്തുറാവിന്റാവിന് വ്യാഖ്യാനം എഴുതിയപ്പോൾ കൃത്യമായി പറഞ്ഞു അള്ളാഹു സ്വർഗം നരകം ജിന്നുകൾ അതുപോലെ തന്നെ മലക്കുകൾ ഇതെല്ലാം അപകുന്നു ഉമർ മൗലവി എഴുതിയത് അഭൗതിക സൃഷ്ടികളാകുന്നു മഹാനായ അമാനി മൗലവിയാണ് എഴുതിയത് റൂഹ് അഥവാ ആത്മാവ് അഭൗതിക സൃഷ്ടിയാകുന്നു അമാനു മോലി റൂഹ് അപ്പൊ എന്താണ് ഭൗതികമാണ് അല്ല മാത്രമേ അഭൗതികളുള്ളൂ അപ്പൊ റൂഹ് ഭൗതികമാണ് മലക്ക് ഭൗതികമാണ് അതുപോലെ തന്നെ ജിന്നു ഭൗതികമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന വാദം വന്നാൽ നെല്ലിക്കുത്തിന്റെ വാദത്തിലേക്ക് നിങ്ങളാ പോയിപ്പെടുന്നത് കാര്യം നെല്ലിക്കുത്ത് പറഞ്ഞത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണ് ജിന്നുകൾ അഭൗതികമാണ് മലക്കുകൾ അഭൗതികമാണ് റൂഹ് ആത്മാക്കൾ അതുകൊണ്ട് തന്നെ അത് അഭൗതികമാണെങ്കിലും തേടിയാൽ ചെറുക്കല്ല ഇതാണ് നെല്ലിക്കുത്തിന്റെ വാദം നെല്ലിക്കുത്തിന്റെ വാദം നമ്മൾ പറഞ്ഞു എന്ത് റൂഹ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ അത് അഭൗതിക ലോകത്താണ് ലോകത്താണ് റൂഹ് അതുപോലെ തന്നെ മലക്കുകളും ജിന്നുകളും അതേ അവരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ അഭൗതികമായ അവസ്ഥയിലാണ് അദൃശ്യമായ അവസ്ഥയിലാണ് അതുകൊണ്ട് റൂഹിനോട് തേടിയാലും മരിച്ചവരോട് തേടിയാലും മലക്കുകളോട് തേടിയാലും ജിന്നുകളോട് തേടിയാലും ഷിർക്കാകുന്നു ഇതാ മുജാഹിദികളുടെ വാദം എന്നാൽ നെല്ലിക്കുത്തിന്റെ വാദം എന്താണ് അതേ റൂഹ് അത് അഭൗതികമാണ് ആ മലക്ക് അഭൗതികമാണ് ജിന്ന് അഭൗതികമാണ് പക്ഷെ തേടിയാൽ ശിർക്കല്ല ഏതുപോലെ നിങ്ങൾ വ്യവസ്ഥ എഴുതിയതുപോലെ എന്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായി ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായ നേട്ടത്തിൽ ചെറുക്കല്ലാത്തതുമുണ്ട് എന്ന് എഴുതിയില്ലേ ഇത് നെല്ലിക്കുത്തിന്റെ വാദമാണ് ഇതാണ് നെല്ലിക്കുത്ത് പറഞ്ഞത് അത് അഭൗതികമാണ് മനസ്സിലാക്കട്ട മനുഷ്യനും മല ജിന്നിനും മലക്കിനും കൂടെ ആത്മാക്കളും അർവാഹുൽ മുഖദ്ദസ എന്നൊക്കെ പറയാ പരിശുദ്ധാത്മാക്കൾ എന്ന് പറയുന്ന ആത്മാക്കളും അഭൗതികമാണ് പക്ഷെ തേടിയാൽ ചെറുക്കല്ല നിങ്ങൾ എഴുതി അതേ വാചകം ഇതാണ് നെല്ലിക്കുത്തിന്റെ വാദം എന്നാൽ തൗഹീദുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലക്കുകളോടൊരു തേട്ടമില്ല അതുപോലെ തന്നെ ജിന്നുകളോടൊരു തേട്ടമില്ല അവർക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകാം അവർക്ക് അവരുടേതായ ലോകമുണ്ടാകാം അവരുടേതായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാം പക്ഷേ മനുഷ്യന്റെ തേട്ടം കേട്ട് ഉത്തരം നൽകിയിട്ട് അവനെ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ലെന്ന് മാത്രമല്ല മുസ്ലിം ജിന്നുകളെ വിളിക്കുന്നവർ മക്കയിലുണ്ടായിരുന്ന ഘട്ടത്തിൽ മുസ്ലിം ജിന്നുകളോട് തേടിയ മനുഷ്യരോടല്ല പറഞ്ഞ വാചകം لا يملكون كشف الضر عنكم ولا تَحْذِيلًا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب يرجون رحمته ويخافون عذابه إن عذاب ربك كان محذورا قل نبي برا ودعوا الذين زعمتم من دونه നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ ശക്തികളോ നിങ്ങൾ വിളിച്ചു തേടിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വ്യാഖ്യാനം അതിന്റെ തഫ്സീർ നോക്കിക്കോ നിങ്ങൾ മുസ്ലിം ജിന്നുകളോട് തേടുന്നു ജീവിച്ചിരിക്കുന്ന മുസ്ലിം ജിന്നുകളോട് നിങ്ങൾ നടത്തുന്നു എന്ത് നിങ്ങളുടെ തേട്ടങ്ങൾ നടത്തുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ പലവിധ കഴിവുകളും ആരോപിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ജിന്നുകളോട് നിങ്ങൾ തേടി നോക്കൂ എന്നിട്ടല്ല പറയുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകളിൽ മാറ്റം വരുത്താൻ അവർക്ക് കഴിയില്ല നിങ്ങളുടെ അവസ്ഥയിൽ നിലവിലെ അവസ്ഥയിൽ മാറ്റം വരുത്താനോ ഒരു പ്രയാസം നിങ്ങൾക്ക് നീക്കിത്തരാനോ ആ മുസ്ലിം ജിന്നുകൾക്ക് സാധ്യമല്ല ലാലിച്ച് വെക്ക് മൗലവി ആയത്ത് ദുർവ്യാഖ്യാനിച്ചാണെന്ന് പറഞ്ഞു നോക്ക് ഒന്ന് പറഞ്ഞില്ല ഒരുത്തൻ നമ്മുടെ മുജാഹി സമ്മേളനത്തിൽ ഖുർആാനിലെ സൂറത്ത് തോബിർ ആയത് പതിവ് പറയണത് മൗലവി ദുർവ്യാഖ്യാനിച്ചതാണ് തഫ്സീർ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്നിട്ട് ചോദിച്ചു മുന്നിൽ വന്നിരിക്കാമോ നേർക്ക് നേരെ സംസാരിക്കാമോ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം അന്നൊളിവിൽ പോയതാ ഇന്ന് വരെ പുറത്തു വന്നിട്ടില്ല ഇതുപോലെ ഒന്ന് പറഞ്ഞു നോക്കൂ മൗലവി ദുർവ്യാഖ്യാനിച്ച ആയത് അങ്ങനെല്ലാം മുസ്ലിം ജിന്നുകളായ ജീവിച്ചിരിക്കുന്ന മുസ്ലിം ജിന്നുകളോട് നിങ്ങൾ തേടുന്നുവല്ലോ നിങ്ങളൊന്ന് തേടി നോക്ക് നിങ്ങളുടെ അവസ്ഥയിൽ ഒരു മാറ്റം വരുത്താനോ നിങ്ങളുടെ ഒരു പ്രയാസം നീക്കിത്തരാനോ സാധ്യമല്ല മുസ്ലിം ജിന്നുകൾക്ക് ഖുർആാനുള്ളതാണ് അള്ളാൻ്റെ ആയതാൻ കൊട്ടപ്പുറം സംവാദം കഴിഞ്ഞ് നമുക്കറിയാം കൊട്ടപ്പുറം സംവാദം ആ സംവാദത്തിൽ ഏറ്റവും അധികം എ പി അബ്ദുൽ ഖാതർ യോദിയായ താണിത് എന്നിട്ടല്ല പറയാണ് നിങ്ങൾ വിളിക്കുന്ന ജിന്നക്ക മുസ്ലിമായി നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നുകൾ അവരിപ്പൊ മുസ്ലിങ്ങളായി മാറി അള്ളാനോട് ചെയ്യുന്നവരാണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം തേടുന്ന മുസ്ലിങ്ങളാണ് അവര് ണ്ടോ അപ്പം മക്കയിലെ മുഷിരിക്കുകൾ മുസ്ലിം ജിന്നുകളോട് ജീവിച്ചിരിക്കുന്ന മുസ്ലിം ജിന്നുകളോട് തേടിയ മനുഷ്യരെ വിമർശിച്ചുകൊണ്ടും അത് കുഫ്രാണ് ഷിർക്കാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടും ഇറങ്ങിയ വചനങ്ങൾ ആ വചനങ്ങൾ ഇവിടെ നിലനിൽക്കണത് നിലനിൽക്കുമ്പോഴാണ് ഇത്തരം അപകടകരമായ വാതഗതികളുമായി ഇവർ രംഗത്ത് വരുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് എ പിക്കാരെ സി എം മടവൂരിനെ വിഴുങ്ങിയതുപോലെ ഈ കസമസ്ത സി എം മടവൂരിനെ വിഴുങ്ങിയതുപോലെ മിണ്ടുന്നില്ല ഇതുപോലെ ഇപ്പോൾ ഈ വിഷയമില്ല ഞങ്ങൾ വേറെ ദേവത്തിൽ വേറെ ദേവത്തിലാണ് ഇവിടെ അടിത്തറ ഇല്ലാത്തവൻ എന്ത് ദേവത്താണ് തൗഹീദിൻ്റെ വിഷയത്തിൽ അടിത്തറ ഇല്ലെങ്കിൽ എന്ത് ദേവത്താണ് എന്നിട്ട് ആ വഴിയിൽ ഇറങ്ങിയ ചൂഷണത്തിൻ്റെ അതുപോലെ തന്നെ മന്ത്രവാദ പ്രവർത്തനങ്ങളുടെ എത്രയോ സീരിയലുകളാണോ പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ജാഹിദ് പ്രസ്ഥാനം ഈ രംഗത്ത് ശക്തമായ പ്രതിരോധം തീർത്തിവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ചോയ് ഇന്നും മുസ്ലിം ഉമ്മത്തിൻ്റെ അവസ്ഥ ഈ ആളുകളുടെ അവസ്ഥ എത്ര പരിതാപകരമായിരിക്കുമെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ മതിൽക്കെട്ടൽ തീർത്തത് കൊണ്ടാണ് നമ്മൾ തടകെട്ടിയത് കൊണ്ട് മാത്രമാണ് ആ വലിയ അഗാധമായ കുഫ്രിന്റെ കർത്തത്തിലേക്ക് അവർ വീടാതെ പോയത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദൗത്യം വളരെ വിപുലമായ ദൗത്യമാണ് അള്ളാഹുഹു റബ്ബിനു വേണ്ടി വാദിക്കുന്ന തൗഹീദിനു വേണ്ടി നിലകൊള്ളുന്ന തൗഹീദിന്റെ സുന്ദരമായ ആശയ തലങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ യാതൊരുവിധ വളച്ചുകെട്ടലുമില്ലാതെ നെർക്കു നേരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഘമായി ഈ സംഘം ഇവിടെ ഉണ്ടാകണം ഈ തൗഹീദി പ്രസ്ഥാനം ഇവിടെ ഉണ്ടാകണം പ്രിയമുള്ള സഹോദരങ്ങളെ നാം വഴി വഴിയിൽ പ്രവർത്തിക്കുമ്പോഴെല്ലാം നമ്മൾ അറിയണം അള്ളാഹുവിന്റെ പ്രത്യേകമായ തൗഫീക്ക് നമുക്കുണ്ടാകും റബ്ബിൻ്റെ പ്രത്യേകമായ നോട്ടം നമുക്കുണ്ടാകും കാരണം നമ്മൾ വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാകൂ എന്ന് ഖുർആൻ പഠിപ്പിച്ചല്ലോ അതുകൊണ്ട് ആ റബ്ബിന് വേണ്ടി നിലകൊണ്ട് പ്രവാചക ചര്യകൾക്ക് വേണ്ടി വാദിച്ച് സംവദിച്ച് ഈ സമൂഹത്തെ യഥാർത്ഥമായ നേരിന്റെ ഹിതായത്തിന്റെ വഴിയിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ നമ്മുടേതായ അധ്വാനങ്ങളും പരിശ്രമങ്ങളും രാപ്പകലുകൾ ഭേദമെന്നെ ഉറക്കയും അതുപോലെ പതുക്കയുമായി നമ്മുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലേക്കും ഓരോ പട്ടണങ്ങളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെന്ന് ഈ ദൗത്യം ഈ സന്ദേശം അവരുടെ കാതുകളിൽ എത്തിക്കാൻ പണിയെടുക്കണേ പരിശ്രമിക്കണേ എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു ഹസന വഫിൽ ആഖിറതി അദാബന്നാർ തഖബ്ബൽ ഇന്നക ഇന്നക സമീഉൽ അലീം റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി